Играли по Да. آله وصحبه الفائزين برضا الله أما بعد اللهم صل وسلم وبارك لله على كل حال على رسولك سيدنا محمد وعلى آله وصحبه رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر صدق الله مولانا العظيم صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين وقال النبي صلى الله عليه وسلم من صلى علي واحدا صلى الله عليه بها عشرا صدق رسول الله يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحد يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم وبحمزة الكرار عم المصطفى أسد الإله وسيد الشهداء توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله وأهل البدر يا الله صلاة الله سلام الله صلاة الله سلام الله على ياسين حبيب الله إلهي سلم الأمة من الآفات والنقمة ومن الهم ومن الغمة بأهل البدر يا الله مل شبد جل صلاة الله سلام الله طه رسول الله അഭിവന്ദരായ പണ്ഡിത നേതാക്കൾ കേരള മുസ്ലിം ജമാഅത്ത് SVSSSF തുടങ്ങി സുന്നി സംഘ കുടുംബത്തിന്റെ നേതാക്കൾ പ്രവർത്തകന്മാർ ഈ നാട്ടിന്റെ കാരണവന്മാർ സയ്യിദുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തെയും സ്വലാത്തിനെയും സ്നേഹിച്ചുകൊണ്ട് ഒരുമിച്ച് ലോകാനുഗ്രഹി സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബ പരമ്പരയിൽപ്പെട്ട അഹ്ലു ബൈത്ത് സാദാത്തുകൾ ആ സാദാത്ത് പരമ്പരയിൽ സുന്നി കൈരളിക്ക് ആത്മീയ നേതൃത്വം നൽകുന്ന സാദാത്തുക്കളുടെ കൂട്ടത്തിൽ ചെറിയ കാലത്തിനുള്ളിൽ
വിശ്വാസി സമൂഹത്തിന് മനസ്സിൽ വലിയ സ്വാധീനം നേടിയെടുത്ത മഹാനായ സയ്യിദ് ബായാർ ഇമ്പിച്ചുകോയെ തങ്ങൾ അല്ലാഹു ആഫിയത്തുള്ളവർക്ക് ഐസ നൽകുമാറാകട്ടെ. മഹാനവറുകളെ ഇവിടത്തേക്കൊന്ന് കിട്ടാൻ ഒരുപാട് മാസങ്ങളായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തെക്ക് പിടിച്ച പരിപാടികൾക്കിടയിൽ ഡേറ്റ് തരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും കഴിഞ്ഞ ബായാർ സ്വയാത്തിന് പോയപ്പോ അൽഹംദുലില്ലാഹ് എന്ത് തിരക്കുണ്ടെങ്കിലും എല്ലാം മാറ്റിവെച്ച് ഈ ദിവസം വരാമെന്നേറ്റു. സയ്യിദ് അവർ നമ്മുടെ സ്ഥലത്തെത്തി കഴിഞ്ഞു. കാര്യമായി ഒന്ന് അവിടുത്തെ ഈ പ്രദേശത്ത് കൊണ്ടുവന്ന് ദുആ ചെയ്യിപ്പിക്കുക. കാര്യങ്ങളൊക്കെ അല്ലാഹു തആല എല്ലാം സന്തോഷത്തിലാക്കി തരട്ടെ എന്ന് റബ്ബിനോട് നമുക്ക് ദുആ ചെയ്യാം. അല്പസമയത്തിനുള്ളിൽ വനരായ സയ്യിദ് അവർ നമ്മുടെ വേദിയിലെത്തും. ചുരുങ്ങിയ സമയം ചുരുക്കം ചില കാര്യങ്ങൾ മാത്രം ശ്രദ്ധയിൽപ്പെടുത്തുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നല്ലത് പറയാൻ കേൾക്കാൻ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നാം ജീവിക്കുന്ന ലോകം വലിയ പ്രതിസന്ധികളിലൂടെയും പ്രയാസങ്ങളിലൂടെയുമാണ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഏതു ഭാഗത്തേക്ക് തിരിഞ്ഞുനോക്കിയാലും സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെട്ട കപ്പിത്തൻ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു കപ്പല് പോലെയാണോ ലോകത്തിന്റെ ചലനങ്ങൾ നമുക്ക് കാണി കഴിയുന്നത്. ഏതു കൊടുങ്കാറ്റിന് എവിടെയും തകർന്നു തെർപ്പണമാകുന്ന വളരെ ഗുരുതരമായ പ്രതിസന്ധികളുടെ മുഖത്തുകൾ നടക്കുമ്പോ ഏതൊരു മനുഷ്യനും സ്വത്തമായൊന്ന് പുറത്തിറങ്ങി വീട്ടിലേക്ക് തിരിച്ചെത്തുമോ എന്ന് പറയാൻ കഴിയാത്ത രീതിയിലുള്ള അപകടങ്ങളും പ്രയാസങ്ങളും ലോകത്ത് വ്യാപിച്ചുകൊണ്ടിരിക്കുക. മറ്റൊരു ഭാഗത്ത് ജലപ്രളയവും ഭൂമിയുലുക്കവും അതുപോലത്തെ വലിയ വലിയ പ്രകൃതിപരമായിരിക്കുന്ന അപകടങ്ങൾ വേറൊരു ഭാഗത്ത് തലപൊക്കുകയാണ്. എല്ലാം കൂടെ വിലയിരുത്തുമ്പോ ഈ പ്രയാസങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന പരിശുദ്ധമായ തൗഹീദിനെ അംഗീകരിക്കുന്ന ഒരു മുസ്ലിം മുൾമുനയിൽ നിർത്തിയിരിക്കുന്ന ജീവിതത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് ജീവിക്കേണ്ടിയിരിക്കുന്ന ഒരു പ്രയാസം എന്തുകൊണ്ട് ഈ സമുദായത്തിന്റെ മുമ്പിൽ കടന്നു വരുന്നു എന്ന് നമ്മൾ തീർച്ചയായും പഠിക്കുകയും ചിന്തിക്കുകയും വേണം. ഇതിന് അല്ലാഹുവെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അള്ളാഹുവിനെ ലോകത്തെ ഭരിക്കാനും നിയന്ത്രിക്കാനും വിശ്വാസികളെ സഹായിക്കാനും അറിയാത്തത് കൊണ്ടല്ല, മറിച്ച് ലോകത്ത് ഇത്തരത്തിലുള്ള വ്യാപകമായ പ്രശ്നങ്ങൾ തലവെക്കുന്നതിന് കാരണം ഖുർആൻ നേരത്തെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. വഹറുൽ ഫസാദു ഫിൽ ബർരി വൽ ബഹ്രി ബിമാ കസബത്തു ഐദിന്നാസ് വഹറുൽ ഫസാദു ഫിൽ ബർരി വൽ ബഹ്രി ബിമാ കസബത്തു ഐദിന്നാസ് ഭൂമിയിലും വെള്ളത്തിലും എല്ലാ സ്ഥലങ്ങളിലും ഫിത്നയും ഫസാദും വ്യാപകമാകുന്നത് വെളിവാകുന്നത് അടച്ചറപ്പാകുന്ന എന്റെ കുറ്റമാണെന്ന് ആരും തെറ്റിദ്ധരിച്ചു പോകണ്ട. മനുഷ്യരായ നിങ്ങൾ ചെയ്തു കൂട്ടുന്ന തോന്നിവാസമാണ് ഇതിന്റെ കാരണമെന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. കുടിക്കാൻ വെള്ളവും ഭുജിക്കാൻ ഭക്ഷണവും ധരിക്കാൻ വസ്ത്രവും ശ്വസിക്കാൻ വായുവും നടക്കാനും ഇരിക്കാനും പര്യാപ്തമായ ഭൂമിയിൽ എല്ലാം അധീനപ്പെടുത്തുകയും നമുക്ക് പാകപ്പെടുത്തി തരികയും ചെയ്ത റബ്ബുൽ ഇസ്സത്ത് ആ സൃഷ്ടവായ റബ്ബ് ചെയ്തു തന്ന അനുഗ്രഹത്തിന് നന്ദി ചെയ്ത് ജീവിക്കേണ്ടതിന് പകരം നന്ദികേടിന്റെ മലപ്പടക്കങ്ങൾക്ക് തീകൊളുത്തിക്കൂട് മനുഷ്യൻ അഹങ്കാരത്തിന്റെ ധിക്കാരത്തിന്റെ തോന്നിവാസത്തിന്റെ വേണ്ടാത്തരത്തിന്റെ അടിമത്വത്തിലേക്ക് പോകുമ്പോ വ്യാപകമായി വെളിവാകുന്ന ഫിത്നയും ഫസാദിന്റെയും കാരണം നാം ആണെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും. പക്ഷേ അല്ലാഹുവിന്റെ ഫിത്നയും ഫസാദും ലോകത്ത് വെളിവാകുമ്പോൾ അവിടെ ഒരു പ്രശ്നവും തെറ്റ് ചെയ്തവർ മാത്രമല്ല അനുഭവിക്കേണ്ടി വരിക. തെറ്റ് ചെയ്തവരെക്കാൾ ഒരു പക്ഷി അനുഭവിക്കേണ്ടി വരിക തെറ്റ് ചെയ്യാത്തവരാണ്. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം ആ മൂസാ നബി അലൈഹിസ്സലാമിന് ഒരു അല്ലാഹു വഹി അറിയിച്ചു
ഓ മൂസാ നബിയെ, ഞങ്ങളുടെ സമുദായത്തിൽപ്പെട്ട 200,000 പേരെ ഞാൻ നശിപ്പിക്കാൻ വേണ്ടി പോവുകയാ. 200,000 ആളുകളെ ഞാൻ നശിപ്പിക്കാൻ വേണ്ടി പോവുകയാ. മൂസാ നബി അലൈഹിസ്സലാം വേദനയോടെ തലതാറ്റി, യാ റബ്ബ് എന്ത് ചെയ്യാൻ? എന്റെ ഉമ്മത്തുകളെ ഉപദേശിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്, അവരെ ഗുണദോഷിക്കാൻ ഞാൻ വഴികൾ തേടിയിട്ടുണ്ട്, പറയേണ്ടത് പറഞ്ഞിട്ടുണ്ട്, ത്യജിക്കേണ്ടത് ത്യജിക്കാൻ അവർ നിർദ്ദേശിച്ചിട്ടുണ്ട്, പക്ഷെ അവർ ചെവിക്കൊണ്ടില്ല. ഈ ചെവിക്കൊള്ളാത്തതിന്റെ പേരിൽ നിന്റെ അദാബ് വരുമ്പോൾ എനിക്കൊന്നും അത് പ്രതികരിക്കാനില്ല. അല്പസമയത്തിന് ശേഷമാണ് രണ്ടാമത്തെ വഹ്യുമാ ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നത്, ഓ മൂസാ നബിയെ, നശിപ്പിക്കപ്പെടുന്ന വിഭാഗത്തിൽ 120,000 ആളുകൾ നിരപരാധികളും 80,000 ആളുകളാണ് കുറ്റവാളികൾ എന്ന് ദുഃഖിക്കുന്ന വാർത്തയാണ് വരുന്നത്. 200,000 ആളുകൾ നശിപ്പിക്കപ്പെടുമ്പോ അതിൽ 120,000 ആളുകൾ നിരപരാധികൾ, സ്വാലിഹികൾ, 80,000 ആളുകൾ മാത്രമാണ് കുറ്റക്കാരി എന്നാണ് മൂസാ നബി അലൈഹിസ്സലാമിന് കിട്ടുന്ന വിവരം. ഇത് കേട്ടപ്പോ മൂസാ നബി അലൈഹിസ്സലാം ഒന്ന് ഞെട്ടി, യാ റബ്ബ്, കുറ്റവാളികളെ സൃഷ്ടിക്കുന്നത് നീതി, തെറ്റുകാരോട് പ്രതികരിക്കുന്നത് അതൊരു ബുദ്ധിയാണ്, പക്ഷേ നിരപരാധികളായ സ്വാലിഹീങ്ങൾ എന്തിനു ക്രൂശിക്കപ്പെടുന്നു എന്ന് ചോദിച്ചപ്പോ അള്ളാഹു കൊടുത്തൊരു മറുപടി ഉണ്ട്. ആ മറുപടിയാണ് നമ്മൾ എല്ലാവരും ഏറ്റെടുക്കേണ്ടത്. ആ മറുപടിയാണ് നാം ഉൾക്കൊള്ളേണ്ടത്. ആ മറുപടിയാണ് നമ്മെ ചിന്തിപ്പിക്കേണ്ടത്. നാമും നമ്മുടെ കെട്ടിയ പൊന്നുകളും ചുറ്റുപാടുകളും മാത്രം നന്നായാൽ മതി, മറ്റുള്ളവരെന്തോ ആയിക്കോട്ടെ എന്ന് ചിന്തിക്കുന്ന അപകടകരമായിരിക്കുന്ന ചിന്ത ഈ സമൂഹത്തെ ഇന്ന് സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയും അവനവന്റെയും അവനവന്റെ കുടുംബത്തിന്റെയും ചുറ്റുപാടുകളുടെ ഇസ്ലാമികത്വത്തെ സൂക്ഷിക്കുക എന്നതിൽ കവിഞ്ഞു അതിനപ്പുറത്തേക്ക് വരുന്ന ഏത് ദുരാചാരങ്ങളെയും മൗനികളായി കണ്ട് അതിനെതിരെ പ്രതികരിക്കാതെ അതിനെതിരെ ഇടപെടൽ നടത്താനും മൗനികളായിരിക്കുമ്പോൾ വരാൻ പോകുന്ന അപകടത്തെ സംബന്ധിച്ചാണ് അള്ളാഹു ഈ മുന്നറിയിപ്പ് നൽകുന്നത്. മൂസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, റബ്ബേ, എന്തിനാണ് ആ നിരപരാധികളെ ശിക്ഷിക്കുന്നത്? അള്ളാഹുവിന്റെ മറുപടി, മൂസാ നബിയെ, 80,000 ആളുകൾ കുറ്റവാളികളാണ്. ആ 80,000 ആളുകളെ നന്നാക്കേണ്ടിയിരിക്കുന്ന ധാർമ്മികമായ ഉത്തരവാദിത്വം എൻ സ്വാലിഹീങ്ങളായ അടിമകളുടെ ഉത്തരവാദിത്വമായിരുന്നു. ആ 80,000 ആളുകളെ ഉപദേശിക്കാനോ അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാനോ അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാനോ അവരെ ആ അധാർമികതയിൽ നിന്ന് കൈപിടിച്ചുയർത്തിക്കൊണ്ടുവരാനോ ഒരു ഇടപെടലും നടത്താതിരുന്നപ്പോ ഈ 80,000 ആളുകൾ തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് ഓടിയിട്ടിറങ്ങി തെറ്റിന്റെ കുടിയിൽ ആപതിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് തെറ്റ് തിരുത്തി നന്നാകാനുള്ള അവസരം സൃഷ്ടിച്ചു കൊടുക്കേണ്ടിയിരിക്കുന്നത് ഇന്ന സ്വാലിഹീങ്ങളായ അടിമകളാണ്. അവരാ കൃത്യം നിർവഹിക്കാത്തതിന്റെ പേരിലാണ് ഈ അപകടം ഇവിടെ നടക്കുന്നതെങ്കിൽ ദുനിയാവിൽ എന്റെ ശിക്ഷ ആദ്യം ഏറ്റെടുക്കേണ്ട അവരാണ്. അവരുടെ വിജയ പരാജയം നമുക്ക് ആഖിറത്തിൽ വെച്ചുകൊണ്ട് തീരുമാനിക്കാമെന്ന് പറഞ്ഞു. 200,000 ആളുകളെ അള്ളാഹു ആ സമയത്ത് നശിപ്പിക്കുകയാണ്. 120,000 വരുന്ന നിരപരാധികൾ അന്ന് ബലിയാടാകേണ്ടി വന്നു. ഇവിടെയാണ് നാം ഗൗരവത്തോടെ ചിന്തിക്കേണ്ടത്. നാം 5 നേരം നമസ്കരിക്കുന്നുണ്ട്, നമ്മുടെ വീട്ടിൽ ഹജ്ജ് നടക്കുന്നുണ്ട്, നമ്മുടെ കുടുംബങ്ങളൊക്കെ അത്യാവശ്യം ഇസ്ലാമിക ചുറ്റുപാടോടുകൂടെ ജീവിക്കുന്നുണ്ട്. പക്ഷെ അപ്പുറത്തുള്ള വീട്ടുകാരൻ എന്ത് ചെയ്താലും നമുക്കറിയില്ല. വഴിയോരങ്ങളിൽ മയക്കുമരുന്നുകളുടെ അടിമത്തം വളരുകയാണ്. മദ്യത്തിന്റെയും മദിരാക്ഷിയുടെയും അടിമത്തത്തിലേക്ക് വളർന്നു വരുന്ന യുവതലമുറ അവര് അതിലേക്ക് പൂത്തുകയാണ്. ഒളിച്ചോട്ടങ്ങൾ വർദ്ധിക്കുകയാണ്. സൃഷ്ടാവായ അള്ളാഹുവിനെ ആ അള്ളാഹുവിനെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരുപാട് അപകടകരമായ ഇടപെടലുകൾ നടക്കുകയാണ്. മദീനത്തുൽ മുൻവറയിൽ കിടക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളെ പൊട്ടിക്കരയിപ്പിക്കുന്ന വേദനിപ്പിക്കുന്ന പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിം ഉമ്മത്ത് എന്ന് പറയുന്നവരിൽ തന്നെ ഒരു വലിയ വിഭാഗം ഇതിന് കാരണമായി മാറുകയാണ്. ഇത്തരം ഒരു ഘട്ടത്തിൽ നമ്മുടെ ഉത്തരവാദിത്ത ബോധത്തെ പറ്റി നമുക്ക് കൃത്യമായ ബോധം വേണം. 120,000 ആളുകൾ നിരപരാധികൾ അവിടെ നശിപ്പിക്കപ്പെടുകയുണ്ട്. ഇന്നും അള്ളാഹുവിന്റെ അദാബ് വരുമ്പോ അങ്ങനെ തന്നെയാ. ഒരു കൊടുങ്കാറ്റടിച്ചുകൊണ്ട് നാശം വിതക്കുമ്പോ പള്ളിയിലെ ഉസ്താദിന്റെയും മുക്കിറിന്റെയും പുര രക്ഷപ്പെടും, അല്ലെങ്കിൽ പള്ളിയും അമ്പലവും രക്ഷപ്പെടും, ബാക്കിയൊക്കെ തകർന്നു പോകുന്നില്ല, എല്ലാം പോകും. അള്ളാഹുവിന്റെ അദാബ് ഇറക്കുന്ന സമയത്ത് എന്തും അതിൽപ്പെടും. ഒരു സുനാമി അടിച്ചിരുന്ന സമയത്ത് ആ വെള്ളം ശക്തമായി താലിട്ടൊഴുകുന്നതിന് ഇടകളിൽ എന്തൊക്കെ ഉണ്ടോ നല്ലതും ചിത്തയും ഒക്കെ പോകും.
അനുഭവിക്കാതിരിക്കാൻ ആർക്കും പറ്റൂല. ഇതിനെ പ്രതിരോധിക്കാൻ സാധിക്കണമെങ്കിൽ സാമൂഹികമായി വളരുന്ന തിന്മക്കെതിരെ പ്രതിരോധിക്കാൻ സാധിക്കണം. പരമ്പരാഗതമായി നാം കാത്തു സൂക്ഷിച്ചു വന്ന വിശ്വാസത്തിന്റെ കാവലാളികളായി മാറണം. ജീവിത സൽക്കർമ്മത്തിൻ പാതയിലേക്ക് നയിച്ചു കൊണ്ടുവരുന്ന സ്വതന്ത്ര നിലപാടുകൾ ഉണ്ടാകണം. തെറ്റുകൾക്കെതിരെ സത്യം കൊണ്ട് ഉപദേശിക്കാനും അക്രമങ്ങളും പരാക്രമങ്ങളും നടക്കുമ്പോൾ ക്ഷമ കൊണ്ട് ഉപദേശിക്കാനും പറ്റിയ ഒരു സ്വഭാവത്തിലേക്ക് നാം തിരിച്ചു വരണം. എങ്കിൽ മാത്രമേ ഈ അപകടങ്ങളൊക്കെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ആ ഖുർആനിൽ അല്ലാഹു തആല പരാജയപ്പെട്ട മനുഷ്യന്മാരെ പറ്റി പഠിപ്പിച്ചു, വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. കാലത്തെ തന്നെയാണ് സത്യം മനുഷ്യൻ പരാജയത്തിൽ. അള്ളാഹുവിന്റെ സൃഷ്ടികളുടെ കൂട്ടത്തിൽ, ജീവജാലങ്ങളുടെ കൂട്ടത്തിൽ വിശേഷം നൽകി ബുദ്ധി വിശേഷ ബുദ്ധി നൽകി ആദരിക്കപ്പെട്ട ബഹുമാനിക്കപ്പെട്ട മനുഷ്യനെ പറ്റാ പറയുന്നത് ഖുർആൻ, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, നിശ്ചയം മനുഷ്യൻ പരാജയത്തിൽ തന്നെയാണ്. ആ പരാജിതരുടെ കൂട്ടത്തിൽ നിന്ന് രക്ഷപ്പെടണമോ, നാല് സ്വഭാവം ഈ ഉമ്മത്തിന്റെ മുഖമുദ്രയായി മാറണം. ഏതാണ് ഒന്നാമത്തത്? ഇല്ലലദീന അമനു, പാരമ്പര്യ വിശ്വാസം നമ്മുടെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കുമോ, എങ്കിൽ വിജയികളുടെ പട്ടികയിൽ നമുക്ക് വരാൻ സാധിക്കും. ഈ ലോകത്ത് യഥാർത്ഥ ഈമാൻ പഠിപ്പിച്ചത് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ. ആ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ച വിശ്വാസത്തെ ഹബീബിന്റെ കയ്യിൽ നിന്ന് അങ്ങനെ തന്നെ ഏറ്റുവാങ്ങാൻ ഭാഗ്യം ലഭിച്ചവരാണ് സ്വഹാബത്ത്. ആ സ്വഹാബത്തുൾ കൊണ്ടുവന്ന വിശ്വാസത്തെ അണവളവ് അളവ് വ്യത്യാസമില്ലാതെ, വള്ളിക്ക് പുള്ളിക്ക് വ്യത്യാസമില്ലാതെ ഏറ്റുവാങ്ങാൻ അവസരം ജയിച്ചവരാണ് പിൻഗാമികളായ താബിഈങ്ങൾ. അവരിൽ നിന്ന് തൊട്ടടുത്ത താബിഈങ്ങളും അവരിൽ നിന്ന് അവരുടെ പിൻഗാമികളും അങ്ങനെ അനുഭവിച്ചറിഞ്ഞവർ പരസ്പരം കൈമാറി കൈമാറി വന്ന പാരമ്പര്യ വിശ്വാസമുണ്ട് നമ്മുടെ ലോകത്ത്. അതാണ് സുന്നത്ത് ജമാഅത്തിന്റെ അഖീദ, അതാണ് പാരമ്പര്യ വിശ്വാസം. സുന്നികളല്ലാത്ത വിഭാഗത്തിൽ ഒന്നും തന്നെ ഇവിടെ പാരമ്പര്യത്തെ അവകാശപ്പെടാനില്ല. അവരൊക്കെ ഇടയിൽ നിന്ന് അവരുടെ പാരമ്പര്യത്തിന്റെ കമ്പാർട്ട്മെന്റുകളെ മുറിച്ചു മാറ്റി സ്വന്തം എഞ്ചിൽ പുതിയ കമ്പാർട്ട്മെന്റ് കൊളത്തി തൊടാൻ തുടങ്ങിയ പുതിയ സാധനങ്ങളാണ്. അതെവിടെ പോകും എങ്ങനെയെന്നും ചോദിച്ചാൽ ആർക്കും പറയാൻ പറ്റൂല, അവർക്കും പറയാൻ പറ്റൂല. സുന്നി ജമാഅത്തിന്റെ വിശ്വാസം എന്ന് പറയുന്നത് പാരമ്പര്യമാണ്. സൃഷ്ടാവായ അല്ലാഹു പ്രവാചകനും പ്രവാചക സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സ്വഹാബത്തിനും ആ സ്വഹാബത്തെ പിൻഗാമികൾക്കും അവരവരുടെ പിൻഗാമികൾക്കും. അതാണല്ലോ ഒരു ദിവസം അഞ്ചു നേരം നിസ്കാരത്തിൽ നമ്മൾ നിർബന്ധമായി 17 പ്രാവശ്യം നടത്തുന്ന ഒരു ദുആ ഉണ്ട്. എന്താ ദുആ? ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, ചൊവ്വായ മാർഗത്തിൽ നീ എന്നെ നേർവഴിയാക്കി നിലനിർത്തി തരണം റബ്ബേ. അവിടെ മാത്രം ദുആ ചെയ്ത് നിർത്തിപ്പിക്കുന്നില്ല, ഏതാണ് ആ വഴി എന്ന് കൃത്യമായി നമ്മെ കൊണ്ട് അല്ലാഹു തുറന്ന് സമ്മതിപ്പിക്കുക. ഞാൻ നിന്നോട് പറയുന്ന സിറാത്ത് മുസ്തഖീം ചൊവ്വായ മാർഗം, സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹം ചൊരിയാൻ വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഒരു വിഭാഗമുണ്ട്. ആ വിഭാഗത്തിന്റെ വഴിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഹിദായത്തിന്റെ വഴി. ഏതാണ് ആ ഹിദായത്തിന്റെ വഴി? നന്മക്ക് വേണ്ടി, ഗുണത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെടുവർ, അല്ലാഹു കാരുണ്യം ചൊരിയാൻ വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ട വിഭാഗം ആരാ? ഖുർആനിൽ തന്നെ അല്ലാഹു പഠിപ്പിച്ചു, മൻ യുത്ഇല്ലാഹ വറസൂല ഉലൈക അല്ലദീ അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയീൻ വസ്സിദ്ദീഖീൻ വശുഹദാ വസാലിഹീൻ. മഹാന്മാരായിരിക്കുന്ന അമ്പിയാക്കൾ, മഹാന്മാരായിരിക്കുന്ന സുദ്ദീഖുകൾ, മഹാന്മാരായിരിക്കുന്ന സ്വദാക്കൾ, മഹാന്മാരായിരിക്കുന്ന മുൻകഴിഞ്ഞ സ്വാലിഹികളായ ഔലിയാക്കൾ, ഇവർ ജീവിച്ച് കാണിച്ച ഒരു ഹിദായത്തിന്റെ വഴിയുണ്ട്. ആ വഴിയാണ് റബ്ബേ എനിക്ക് വേണ്ടത്, അതിൽ എന്നെ നീ നിർത്തി തരണം. പിഴച്ചിട്ടില്ലെന്ന് നീ സർട്ടിഫൈ ചെയ്യുകയും നിന്റെ കോപത്തിന്റെ പകരം നിൻ തൃപ്തി നേടിയെന്ന് നീ സമ്മതിക്കുകയും ചെയ്ത വസാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറളു അൻഹു. അൻസാറുകളും മുഹാജിറുകളും ആയിരിക്കുന്ന സ്വഹാബത്തേക്കോ, ആ സ്വഹാബത്തിന് വള്ളിക്ക് പുള്ളിക്ക് വ്യത്യാസമില്ലാതെ അനുകരിച്ച് അനുഗമിച്ചു പോകുന്ന പിൻഗാമികൾ, സ്വാലിഹികൾ, ഇവരുടെ വഴിയാണ് ഒരു ദിവസം നാം 17 പ്രാവശ്യം അള്ളാഹുവിനോട് ചോദിക്കുന്ന വഴി. ആ വഴി തെറ്റാണെന്ന് പറഞ്ഞ് പലരും നമ്മിലേക്ക് കടന്നു വരുമ്പോ അവരെ മൗനികളായി നോക്കിക്കാണേണ്ടവരല്ല നാം.
അവരുടെ തെറ്റുകൾ തെറ്റായി കണ്ടതിനെ പ്രതിരോധിക്കാനും ആ തെറ്റായ വിശ്വാസത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുമ്പോ അവർക്ക് സത്യം തുറന്നു പറഞ്ഞു കൊടുക്കാനും ബാധ്യതപ്പെട്ടവരാണ് മുസ്ലിംകൾ. മുസ്ലിം ഉമ്മത്ത് വിശ്വാസത്തിന്റെ വഴിയിൽ സംരക്ഷണത്തിന്റെ പാതയിൽ നാം വിട്ടു പിറകോട്ടു പോയാൽ നാം പരാജയത്തിന്റെ വഴി വഴിപടവുകൾ നാം ചവിടിക്കയറേണ്ടി വരും. അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ ഇന്നാരെ ഈമാനിന്റെ കാര്യത്തിൽ കർക്കശ സ്വഭാവമുള്ളവർ എന്തേ ആയിക്കോട്ടെ എന്നൊരു സമീപനത്തേക്കാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന ഒരു ആധികാരിക പണ്ഡിത സഭ കേരള കരയിൽ ഉണ്ടായത് എന്തിനാണെന്നറിയോ? ഈ പാരമ്പര്യ വിശ്വാസത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി പുതിയ ആശയക്കാർ പുത്തൻവാദികൾ രംഗത്ത് വന്നപ്പോ ഇതിനെതിരെ ജനങ്ങളെ ബോധവൽക്കരിച്ച് തടഞ്ഞു നിർത്താനുള്ള ഏറ്റവും വലിയ ദൗത്യം നിർവഹിക്കാനാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന പണ്ഡിത സഭ തന്നെ കേരളത്തിൽ വന്നിരിക്കുന്നത്. ആ പാണ്ഡിത്യത്തിന്റെ അനുകരണീയമായ പാതയെ പിന്തുടർന്ന് ജീവിക്കുന്ന ഒരു നേതൃത്വമുണ്ട് നമുക്ക്. അതുകൊണ്ട് തന്നെ നമ്മുടെ മുഖ്യ അജണ്ട വിശ്വാസത്തിന്റെ അജണ്ടയാണ്. ആ വിശ്വാസത്തിന്റെ പാരമ്പര്യത്തെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കണം. ഇന്ന് മഹല്ലറുകളുടെ അവസ്ഥകളൊക്കെ വളരെ അപകടങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏത് ഭാഗത്തേക്ക് ശ്രദ്ധിച്ചാലും മഹല്ല് മഹല്ല് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. മഹാരാജ സൈദുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ നിലവിൽ വന്ന ഒരു സംവിധാനമാണ് മഹല്ല് സംവിധാനം. ഒരു മഹൽ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു ഇസ്ലാമിക് കോർട്ടാണ് സത്യത്തിൽ മഹല്ല് കമ്മിറ്റി എന്ന് പറയുന്നത്. ആ മഹല്ലത്തിനുള്ള ഉലമാഉം ഉമറാഉം സംഘടിക്ക മഹല്ല് സംവിധാനം ആ നാട്ടിലുള്ള മുഴുവൻ മുസ്ലിങ്ങളുടെയും എല്ലാ വിഷയത്തിന്റെയും മസ്ഊലിയത്ത് അവരുടെ കയ്യിലാണ്. ആ നാട്ടിൽ ഒരു മദ്യപാനി ഉണ്ടായാൽ അവരെ മദ്യപാനത്തിൽ നിന്ന് തിരിച്ചു പിടിക്കാനുള്ള ബാധ്യത അവരുടെ കയ്യിലാണ്. ആ നാട്ടിൽ ഒളിച്ചോട്ടം നടന്നാൽ ആ അപകടത്തിനെതിരെ ബോധവൽക്കരണം നടത്തൽ മഹല്ല് കമ്മിറ്റിയുടെ ബാധ്യതയാണ്. നാട്ടിൽ ഇസ്ലാമിക വിരുദ്ധമായ ആശയങ്ങളും ആചാരങ്ങളും വളർന്നു വരുമ്പോ അരുതു മക്കളെ എന്ന് പറഞ്ഞ് അതിനെതിരെ പ്രതിരോധിക്കൽ മഹല്ലത്തിന്റെ ബാധ്യതയാണ്. അങ്ങനെ മഹല്ലത്തിലുണ്ടാകുന്ന മുഴുവൻ അധാർമികർക്കെതിരെ ശബ്ദിക്ക് മാത്രമല്ല ധാർമ്മികമായി അവർ ബോധവൽക്കരിക്കാനും ഉത്തേജിപ്പിക്കാനും ആവശ്യമായ ഇടപെടലുകൾ നടത്തേണ്ടവരാണ് മഹൽ സംവിധാനം എന്ന് പറയുന്നത്. ഒരു നാട്ടിൽ ഒരു നിക്കാഹ് പ്രശ്നമുണ്ടായി അല്ലെങ്കിൽ ഒരു താക്ക് പ്രശ്നമുണ്ടായി ഒരിക്കലും അത് കോടതിയിലേക്ക് പോകേണ്ട വിഷയമല്ല. അതാ മഹല്ല് സംവിധാനത്തിലൂടെ പരിഹരിക്കപ്പെടേണ്ട വിഷയമായിരുന്നു. ഇത്രയും വലിയ ബാധ്യതയാണ് മഹല്ല് കമ്മിറ്റിയുടേത്. ആ നാട്ടിലുള്ള എന്തെങ്കിലും ഒരു അധാർമികത സംഭവിച്ചാൽ എന്നിലാണ് അതിന്റെ ഉത്തരവാദിത്വമെന്ന ബോധം അവരെ ഉറക്കം കെടുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ പഴയകാലത്തെ കർണവന്മാരും പഴയകാലത്തെ പ്രാദേശിക ഉലമാവും ചുമലോട് ചുവട് ചേർന്ന് ഒത്തൊരുമിച്ച് നിന്നുകൊണ്ടായിരുന്നു ആ നാട്ടിന്റെ ഇസ്ലാമികമായ ചലനത്തെ നിയന്ത്രിച്ചു പോകുന്നത്. ഇനി ഭാഷയെ മാറി ഇന്ന് മൊയിലിയാമാര് പറഞ്ഞ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ ഞമ്മന്റെ ചോറ് ഞമ്മന്റെ സമ്പം പറയും പോലെ കിട്ടുള്ളൂ അല്ലെ പോയിക്കൂടാ. അതുകൊണ്ട് തന്നെ ഇന്ന് ആകപ്പാട് ഇന്ന് മഹല്ല് കമ്മിറ്റികളുടെ ഡ്യൂട്ടി എന്താന്ന് ചോദിച്ചാൽ പള്ളിയിൽ ഖത്തീബിനെ നിർത്തുക പറ്റുന്ന കാലത്തോളം, പറ്റൂലേ പിരിച്ചുവിടുക വേറെ ആളെ കൊണ്ടുവരിക. അതുകൊണ്ട് തന്നെ ഈ പതിക പള്ളിയിലും മൊയിലിയാമാര് തന്നെ ഏറെ മക്കൾക്ക് കുപ്പായം പോലെയാ. രാവിലെ ഒന്ന് ഉച്ചക്കൊന്ന് മോന്തിക്കൊന്ന് കുട്ടിയൊക്കെ ഒരു അസ്സലാം വലൈക്കും പറഞ്ഞ് പരിചയപ്പെടാൻ പോലും നേരെ ഉണ്ടാവൂല. അത് എങ്ങോട്ടോ ഇടത്തോട്ടോ മെത്തോട്ടോ മുമ്പോട്ടോ ബേക്കോട്ടോ ഒന്നും നോക്കാൻ നേരില്ല, അപ്പോഴത്തേക്ക് ആള് പോയിട്ടുണ്ടാവും. ഈ രീതിയിൽ നമ്മുടെ നാട്ടിന്റെ ഇസ്ലാമികമായ മുന്നേറ്റത്തിന്റെ കുതിപ്പ് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രാദേശികമായ ഇസ്ലാമിക ചുറ്റുപാടുകളുടെ ഇടപെടലുകളിൽ നിന്ന് ഉലമാ ഇനെ കടിഞ്ഞാണിട്ട് പിടിക്കുന്ന അനാവശ്യമായ ഇടപെടലുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു മഹലിന് മാത്രമല്ല എല്ലാ മഹലത്തുകളിലും ഈ അപകടം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ മഹല്ല് സംവിധാനങ്ങൾ തകരുന്നു. ഇന്നിപ്പാകെ മഹല്ല് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ആകെ പണി പരിസംഖ്യ പിരിക്കുക, ഉസ്താദമ്മക്ക് ശമ്പളം കൊടുക്കുക, കാര്യാർക്കാർക്ക് റമദാനിൽ ഇമാമത്ത് വേണം പിക്കുക കൊടുക്കുക, എവിടെയെങ്കിലും പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ നാപ്പിന് പോയിട്ട് ഒരു ഫാത്തു വിളിച്ചു കൊടുക്കുക, പൊത്തിന് അറക്കുമ്പം അതിന് മുക്കരിക്കാനായി കൊടുക്കുക. ആകെ ഒരു മഹല്ല് കമ്മിറ്റിന്റെ പണിയാണ്. ഇപ്പൊ വേറെ ഒരു പണി ആർക്കില്ല. ആര് ഒളിച്ചോടിയാലും ശരി, ആള് കള്ളു വിളിച്ചാലും ശരി, ആര് വ്യഭിചരിച്ചാലും ശരി, ആരെന്ത് ജോതിവാസത്തിലേക്ക് പോയാലും ശരി, ആ കുടുംബത്തെ കണ്ട് പറ്റൂല മക്കളെ ഒന്ന് പിന്തിരിയണമെന്ന് പറയാൻ ആർക്കും തന്റെ ഇല്ലാത്ത ധൈര്യമില്ലാത്ത ഒരവസ്ഥ ഇടപെടലുകളുടെ പിറകോട്ട് പോക്കാൻ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ സംഘടനയുടെയും പ്രസ്ഥാനത്തിന്റെയും വില മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഓരോ ഭാഗത്തും മൂല്യശോഷണം സംഭവിക്കുമ്പോ സ്വതന്ത്രമായി സുന്നത്ത് ജമാഅത്ത് പറയാനുള്ള സാഹചര്യം ഉണ്ടാകണം. സ്വതന്ത്രമായി അള്ളാഹുവിന്റെ ദീനാകുന്ന സുന്നത്ത് ജമാഅത്ത് പറയാൻ കഴിയണം. അള്ളാഹുവിന്റെ ദീനിന്റെ സംസ്കാരം പറഞ്ഞു കൊടുക്കാൻ കഴിയണം. അതിനെവിടെയും കുച്ചുവിലക്ക് വരാൻ പാടില്ല, അതെവിടെങ്കിലും കടിഞ്ഞാണ് വരാൻ പാടില്ല. അൽഹംദുലില്ലാ ആ വിഷയത്തിൽ നിന്ന്
നൂറ് ശതമാനം സ്വാതന്ത്ര്യത്തോടെ മുന്നോട്ട് നീങ്ങുന്ന ഒരജയ പ്രസ്ഥാനമാണ് മഹാനായ റഈസുലുലമ ഈ സുലൈമാൻ ഉസ്താദിന്റെയും മഹാനായ സുൽത്താനുലമ കാന്തപുരം ഉസ്താദിന്റെയും അജയ്യമായ നേതൃത്വത്തിൽ നടക്കുന്ന പ്രസ്ഥാനത്തിന്റെ കുതിപ്പ് എന്ന് മാത്രം ഞാൻ സാന്ദർഭികമായി നിങ്ങളെ ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. നമുക്കിവിടെ വേറെ ഭൗതികമായ താല്പര്യമൊന്നുമില്ല. അടുത്ത ഇലക്ഷന് സ്ഥാനാർത്ഥി നിർത്താനില്ല. ആര് തോക്കും ആര് ജയിക്കുമെന്ന് ചിന്തിക്കാനുമില്ല. ആര് തൊറ്റാലും ആര് ജയിച്ചാലും നമുക്കൊന്നും വരാനുമില്ല. നമുക്ക് നമ്മുടേതായ നിലപാടുകൾ കൃത്യമായിരിക്കണം. നമ്മുടെ വിശ്വാസത്തിന്റെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കണം. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ സഫർ അവസാനിക്കാൻ വേണ്ടി പോയി. തൊട്ടടുത്ത് വരുന്നത് റബീഉൽ മാസമാണ് അല്ലേ? റബീഉൽ മാസമാകുമ്പോ സുബ്ഹാന ജല്ല ജലാലുഹു പ്രിയകാലത്ത് അവസ്ഥ എന്താ? മുസ്ലിം ഉമ്മത്തൊക്കെ ഉയർത്തെഴുന്നിട്ടു. അവരുടെ മനസ്സാകുന്ന മാണിക്യ കൊട്ടാരത്തിൽ എല്ലാറ്റിനേക്കാളും വലുതായി ഏറ്റെടുത്ത മുഹമ്മദു റസൂലുള്ളാഹി മുഹമ്മദുൽ ദിക്റുഹു റൂഹുൽ അൻഫുസിനാ മുഹമ്മദുൻ സുക്റുഹു ഫർദുൽ അലൽ ഉമമി മുഹമ്മദുൽ സീനതു ദുനിയാ വ ബഹ്ജതുഹാ മുഹമ്മദുൽ കാശിഫുൽ ഉമ്മാത്തി വല്ലുലമി മുഹമ്മദുൽ അഷ്റഫുൽ അഇറാബി വൽ അജമി മുഹമ്മദുൽ ഖൈറു മൻ യംഷി അലാ ഖദമി മൗലായ സല്ലി വസല്ലിം ദായിമൽ അബദ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിമി. ഒരു വിശ്വാസിയുടെ നെഞ്ചോട് ചേർത്ത് പിടിക്കേണ്ട, വിശ്വാസിയുടെ ജീവത്തുടിപ്പായി മാറേണ്ടുന്ന, നെഞ്ചുടിപ്പായി മാറേണ്ടുന്ന മഹാനായ വിശ്വഗുരു മുഹമ്മദ് റസൂലുള്ളാഹി ആ ഹബീബിന്റെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധമായ റബീഉ സമാഗമമാകുമ്പോ സുബ്ഹാനല്ലാഹ് മുസ്ലിം ഉമ്മത്ത് ആവേശത്തോടെ ഉയർത്തി നിൽക്കുകയാണോ? അവരുടെ മനമിടുക്കുകളിലേക്ക് ആ ഹബീബിന്റെ ജന്മ സന്തോഷം കടന്നു വരികയാണ്. അതേ നമ്മുടെ പള്ളികളും മദ്രസകളും സജീവമാകുകയാ. നമ്മുടെ വീട്ടിലുള്ള പ്രിയപ്പെട്ട മക്കളൊക്കെ റബീഉൽ അവ്വൽ നൽകുമ്പോഴേക്ക് അല്ലാഹുവിന്റെ ഹബീബിന്റെ മദ്ഹ് പറയാൻ ആ ഹബീബിന്റെ മദ്ഹ് പാടാൻ ആവേശം കാണിക്കുകയാൽ. പഴയ കാലത്തൊക്കെ റബീഉൽ അവ്വൽ ആയാൽ പിന്നെന്താ, അടുക്കലുള്ള നായ പല ഒന്നായിട്ട് വെച്ച് ഒരു വീക്കിൽ കഷ്ടം പലയുടെ തലയും വളക്കി വെച്ച് ശ്രീയോം പലമക്കരി അഭിമന്യരായ അധ്യക്ഷരെ പ്രിയപ്പെട്ട സഹോദരന്മാരെ അസ്സലാമു അലൈക്കും അടുക്കളയെന്ന് വേറിയാ. എന്നാ കാരണോ? അടുത്ത റബീഉൽ അവ്വൽ 12-ന് റസൂലുള്ളാഹിന്റെ ജന്മദിനത്തിന്റെ ഭാഗമായി നടക്കുന്ന പരിപാടിയിൽ മൂപ്പർ ഉസ്താദ് പ്രസംഗം കൊടുത്തത് അത് പഠിക്കാം. അങ്ങനെ കുട്ടികള് പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോ പാട്ടൽ ഉഷാറായി പഠിച്ചു. ആ ഒരാഴ്ച കഴിഞ്ഞപ്പോ പിന്നെ അപ്പുറത്തിപ്പുറത്ത് പോരയിലെ കുട്ടികളും കൂടി ഒരു പേരുടെ മുറ്റത്തേക്ക് ഒരുമിച്ച് കൂടി. പിന്നെ ഒരു മത്സര അപ്പണ്ടേന് അപ്പുറത്ത് വേറൊരു സാധു കുട്ടി മൂപ്പരും അത് ശിർക്ക് പറഞ്ഞു മൂപ്പർ സീതാബാധ. പോലൂരിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഇല്ല, പക്ഷെ എന്നാലും ഇത് ക്യാൻസറാണ്. ചില ഇടപെടലുകളുടെ പോരായ്മകൾ വരുമ്പോ അത്തരത്തിലുള്ള ദുർചിന്തകളൊക്കെ നടന്നു വരും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹുവിന്റെ ഹബീബിന്റെ മൗലിദ് എത്ര വലുതാ സുബ്ഹാനല്ലാഹ്. ഇടയിൽ നമ്മുടെ മഹത്തായ സ്ഥാപനം നമ്മുടെ മഹത്തായ സ്ഥാപനം സിറാജുൽ ഹുദയുടെ കലണ്ടർ കുട്ടിയോടെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ അതെല്ലാരും ഇത് വാങ്ങണം. കലണ്ടർ പോയി ഇല്ലാത്തോണ്ടല്ല, രണ്ട് കാര്യം. ഒന്ന്, അതിലൂടെ നിങ്ങൾ നൽകുന്ന സഹായം ആയിരക്കണക്കിന് മുത്തല്ലിമീങ്ങൾ അനാഥകൾ അഗതികൾ അള്ളാഹു മക്കളുടെ ഗുണത്തിന് വേണ്ടിയിട്ടാണ്. രണ്ടാമത്തത് ആ സ്ഥാപനത്തിന്റെ പേര് തന്നെ നമ്മളെ വരെ തൂങ്ങിന്നുണ്ടാവും, ഒരു വർക്കത്ത് ഉണ്ടാവും. അപ്പൊ അതെല്ലാം നീക്കിയിട്ട് എല്ലാവരും വാങ്ങി അള്ളാഹു എല്ലാവർക്കും വർക്കത്ത് ചെയ്യട്ടെ. എന്റെ പ്രിയപ്പെട്ട മാന്യ സഹോദരന്മാരെ സുഹൃത്തുക്കളെ, പരിശുദ്ധമായ ഹബീബിന്റെ മൗലിദ് അല്ലേ? മൗലിദിനെ പറ്റി ശരിക്കും നമ്മൾ മനസ്സിലായിട്ടുണ്ട്. പണ്ടത്തെ കാലത്ത് നിങ്ങൾ ആലോചിച്ചോക്കി, പോരേന്ന് ചെറിയ ഗൾഫിൽ പോവുകയാണ്. ഇപ്പം പോയിലൂക്കാരും നമ്മള് ഗൾഫിൽ പോകാന്ന് പറഞ്ഞാൽ ആയിക്കോട്ടെ എന്നാ പോയിട്ട് പിന്നെ വന്നിട്ട് കാണാന്നാണ്. കാരണം എല്ലാവരും അവിടെ തന്നെയുള്ളത് ഖത്തറിലും ദുബായിലും മസ്കത്തിലും ഒമാനിലും തന്നെയുള്ള. ഇപ്പൊ ഇവിടെ നിങ്ങൾ കോഴിക്കോട് വരും പോലെ ആയിരുന്നു. പണ്ട് അങ്ങനല്ല, പണ്ട് ഗൾഫിൽ പോകാന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ് മരിക്കാൻ പോകുന്നതിനുള്ള കണക്കാ. കടലിലേക്കൂടി പോയിട്ട് അക്കെ പോയിട്ട് എത്തേണ്ടതിലുള്ള ബേജാറിന്റെ കണക്കാ.
അങ്ങനെ മോൻ വരുവോ ചെറിയവനിപ്പോ ഗൾഫിൽ പോകുന്ന തീരുമാനിച്ചാ പിന്നെ ഉമ്മാക്ക് നെഞ്ചിരിപ്പ് തുടങ്ങി. മൊതലോ ഈ പ്ലെയിനിൽ കയറണ്ടേ പഠിച്ചനെ, കടലിന്റെ നടുക്കേ കൂടി പോടേ, എന്റെ മോൻ എത്തണേന്നും ബുദ്ധിമുട്ടില്ലാണ്ട് എത്തി കാര്യങ്ങളെ. ഉമ്മാമ നേർച്ചയാക്കി വേഗത ബേജാർ മാറി നേർച്ചയാക്കിയത് മധുരമോത്, അല്ലെങ്കിൽ പള്ളിക്കൽ ഉസ്താദിനെ കുട്ടികളെയും വിളിച്ച് എല്ലാരും വന്നിരുന്ന് കുട്ടി പോകുന്നതിന്റെ തലേന്ന് ഉമ്മാമ നടുവിലത്ത് സെൻട്രലിൽ ഇങ്ങനെ കസേലിട്ട് ഉമ്മാമയോട് ഇരുന്നു ഇങ്ങനെ നന്നായിട്ട് ബദ്രമൂലൂത്ത് ചെല്ലേ തവസ്സല്ല ബിബിസ്മില്ലാ വബിൽ ഹാദി റസൂലില്ലാ വകുല്ലി മുജാഹിദില്ലാ വഹ്ലിൽ ബദ്ര അല്ലാഹ്. ഹാൻമാരായ ബദ്രീങ്ങളെ തവസ്സുൽ ചെയ്തുകൊണ്ട് ഇങ്ങനെ പാടുകയാ ഇലാഹി സല്ലിമിൽ ഉമ്മ മിനൽ ആഫാതി വൻ നിഖ്മ ومن الهم ومن الأمة بأهل البدر يا الله صلاة الله سلام على طه رسول الله الله سلام الله على ياسين حبيب الله. ആ മഹാന്മാരായ ബദ്രീങ്ങളുടെ മധുരം ചൊല്ലി അവരെ മുൻനിർത്തിയിട്ട് നല്ലൊരു ദുആവും നടത്തി യാത്ര പോകുമ്പോ മനസ്സിൽ വല്ലാത്ത സ്വസ്ഥതയാണ്, എല്ലാ ടെൻഷനും മാറുകയാണ്. വെറുതെയല്ല ഖുർആൻ പറഞ്ഞു കുല്ലന്നഖുസ്സു അലൈക മിൻ അംബാഇ റുസുലി മാനുസബ്ബിതു ബിഹി ഫുആദ. ടെൻഷനും ബേജാറും പിടിപെടുന്ന ഹബീബിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തിരിച്ചു പ്രതീകരിച്ചത് എന്താ? ഓ ഹബീബായ നബി, അങ്ങ് എന്തിന് ടെൻഷനാകാൻ, അങ്ങ് എന്തിന് പ്രയാസപ്പെടാൻ? ഖുസ്സു അലൈക മിൻ അംബാഇ റുസുലി മാനുസബ്ബിതു ബിഹി ഫുആദ. പൂർവികരായ പ്രവാചകന്മാർ അമ്പിയാക്കൾ അവരുടെ കഥകൾ നിങ്ങൾക്ക് ഞാൻ കഥനം ചെയ്തു തരുന്നില്ല നബിയേ, പിന്നെന്തിനങ്ങ് ടെൻഷനാകാൻ? അങ്ങയുടെ സമാധാനത്തിന് അത് തന്നെ മതി. മഹാന്മാരായ അമ്പിയാക്കൾ മഹാന്മാരായ അവരുടെ മധു പറയുന്നത് പാടുന്നത് അവരുടെ കഥകൾ പറയുന്നത് ഓർക്കുന്നത് അതിന്റെ നമ്പർ വൺ ഏറ്റവും വലിയ ഉപകാരം സ്വസ്ഥതയുള്ള ജീവിതം എന്നതാണ്, മനസ്സമാധാനത്തിന്റെ വഴിയാ. അതുകൊണ്ട് ആ പൂർവീക നിങ്ങൾ ആലോചിച്ചു നോക്ക്, മഹാനായ താജുൽ ഉലമാ സയ്യിദ് അബ്ദുറഹ്മാൻ അലി തങ്ങളുടെ സ്തുതി കീർത്തനങ്ങൾ ഇങ്ങനെ പാടിച്ച് കേൾക്കുകയാണ്, അതിന്റെ ആനന്ദ ലഹരിയിലേക്കും സമാധാനത്തിലേക്കും പോവുകയാണ്. ഈ വിനി എന്റെ ഉപ്പ വഫാത്തിനോടടുത്തപ്പോ എന്റെ മക്കളൊക്കെ ഉദങ്ങനെ ചൊലിപ്പിക്കും, എന്നിട്ട് ചൊല്ലി തീർന്നാൽ അത് ശരീരത്തിൽ ഊതി കൊടുക്കാൻ വേണ്ടി പറയും. പൂർവികരായ സ്വാലിഹീങ്ങൾക്ക് മഹാന്മാരുടെ മധുഹ് പറയുന്നത് കേൾക്കുന്നത് വലിയ അഭയമാ. അതുകൊണ്ടാ പഴയ കാലത്ത് നമ്മുടെ വീട്ടിലുള്ള ചെറുപ്പക്കാരിയായ പെൺഗർഭിണിയ 9 മാസം കഴിഞ്ഞു പ്രസവത്തോടടുത്തു, പ്രസവ വേദനയുടെ നൊമ്പരം അനുഭവപ്പെടുമ്പോ ഇന്നത്തെ പോലെ ആശുപത്രികളില്ല, ഓടിച്ചെല്ലാൻ കേന്ദ്രങ്ങളില്ല, ആത്മീയതയുടെ പരിഹാരമേ അവരുടെ കയ്യിലുള്ളൂ. ആ കുഞ്ഞിനെങ്ങനെ നൊമ്പരം വരുമ്പോ പ്രിയപ്പെട്ട ഉമ്മ വല്യമ്മ ചെയ്യുന്നത് എന്തേ? വേഗം വുദു ചെയ്ത് രണ്ടർക്കാലത്ത് ഖളാഉൽ ഹാജത്തിന്റെ സുന്നത്ത് നിസ്കരിച്ച് അല്ലാഹുവിനോട് കരഞ്ഞു ദുആ ചെയ്ത് പ്രസവം എളുപ്പമായി കിട്ടാൻ നഫീസത്തു മാല ചൊല്ലാൻ വേണ്ടി നിർച്ചയാക്കുക. എന്നിട്ടാ ഇരുന്ന ഇപ്പിൽ നിന്ന് തന്നെ പ്രിയപ്പെട്ട ഉമ്മയെ ചൊല്ലാൻ തുടങ്ങി. ബിസ്മിയും ഹംദും സലാത്തും മൽസലാമും ബില്ലേ ബില്ലിനെ ഫീസത്ത് മാല ഞാൻ തുടങ്ങിടുന്നേ വലിയ കണക്ക് സുഹറ ദിക്ക് മൂന്നാമത്തെ പരിശുദ്ധമായ സ്തുതികീർത്തനങ്ങൾ ഇങ്ങനെ പാടുകയാണ് പ്രകീർത്തികയാ. അതങ്ങനെ ചൊല്ലി തീരാനാകുമ്പോ പരിശൈനോ റഹ്മദൽ നബി മോതി മകളായേ
ബംഗീഷം അഹ്ല് ബൈത്തിൽ പതിയോരായേ കരുണാറ്റ തരുള് ബീവി നഫീസത്തിൽ റളിയല്ലാഹുകാരൂട റീലാനാങ്കൽ കണൈതീടല്ലാ കൈകൾ തട്ടേണ്ട താമസം സുഖപ്രസവം നടക്കുകയാണ്. എത്രയത്ര അത്ഭുതങ്ങളല്ലേ ഇന്നത്തെ വൈദ്യശാസ്ത്രം, ആധുനിക വൈദ്യശാസ്ത്രം. അവരുടെ പരാജയം കണ്ടെത്തിയ വേദികളിൽ പരിഹാരം ആത്മീയയുടെ സദസ്സായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അല്ലാഹു കബൂലാകട്ടെ. ഇന്ന് നമുക്ക് ഇന്ന് ഇവിടെ ആത്മീയ നേതൃത്വം നൽകി നമ്മെ ദുആ കൊണ്ട് ധന്യമാക്കാൻ ഇവിടെ എത്തിയിരിക്കുന്ന മഹാനായ സയ്യിദ് ആരംഭിച്ച കോയത്തങ്ങൾ അല്ലാഹു അവിടത്തിന് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. അവിടുത്തെ നേതൃത്വത്തിൽ നടക്കുന്ന രണ്ട് വലിയ സ്വലാത്തിന്റെ മജ്ലിസുണ്ട്. ഒന്നേതാണ് ബായാറിലുള്ള സ്വലാത്താണ്, മറ്റൊന്ന് ജാറത്തിങ്ങിലുള്ള സ്വലാത്താണ്. വളാഞ്ചേരി മാനവരികളുടെ വീട്ടിന്റെ അടുത്ത് വെച്ചുള്ള സ്വലാത്ത്. ഈ രണ്ട് സ്വലാത്തിന്റെ മജ്ലിസുകളിൽ 10,000 ആളുകളാണ് പങ്കെടുക്കുന്നത്. എത്രയോ ആയിരങ്ങൾ ഒഴുകി വരികയാ. സംസ്ഥാന ജില്ലയുടെ അകത്തുനിന്നും പുറത്തുനിന്നും, സംസ്ഥാനത്തിന്റെ അകത്തുനിന്ന് പുറത്തുനിന്ന്, രാജ്യത്തിന്റെ പുറത്തുനിന്ന്, വിദേശ രാഷ്ട്രങ്ങളിൽ നിന്ന് സ്വലാത്തിന് വേണ്ടി മാത്രം വന്നു പോകുന്ന എത്രയോ ആളുകൾ. എന്റെ കാരണോ ആ സ്വലാത്തിന്റെ മജ്ലിസിലൂടെ, ആ സ്വലാത്തിന്റെ സദസ്സിലൂടെ, അവിടുത്തെ സ്വലാത്തിന്റെ മജ്ലിസിലുള്ള പ്രാർത്ഥനയിലൂടെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുകയാണ്, അത്ഭുതങ്ങൾ സൃഷ്ടിക്കുകയാണ്. എത്ര എണ്ണിത്തുക്കാൻ കഴിയാത്ത മഹാനവികൾ ആഴ്ചയിൽ 2 ദിവസം തിങ്കളും ചൊവ്വയും വെട്ടിച്ചിറയിൽ പിലാത്ത എന്ന് പറയുന്ന സ്ഥലത്ത് മഹാനവരുടെ വീട്ടിന്റെ അടുത്തുള്ള പള്ളിയുടെ ഒരു ഭാഗത്ത് മദ്രസയിലിരിക്കാനുണ്ട്. 10,000 ആളുകൾ തലേന്ന് രാത്രി പാദയാത്ത് വന്ന് ക്യാമ്പ് ചെയ്യും. ഞങ്ങളിങ്ങനെ ആലോചിക്കുന്ന പടച്ചോനെ ഒരു പാത്രത്തിൽ ഒരു സ്വലാത്തിയല്ലീറ്റ് ഊതി കൊടുക്കണമെങ്കിൽ ചുരുങ്ങിയത് 10,000, 15,000, 20,000 സ്വലാത്തും ചെല്ലാണ്ട് ഊതി കൊടുക്കാൻ കഴിയൂലേ. ഒരു സ്വലാത്തിയല്ല, ഒരു അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് എന്ന് പറഞ്ഞാല് ചുരുങ്ങിയത് 10,000, 20,000 സ്വലാത്തൊക്കെ ആ ഉച്ചന്റെ രാത്രിന്റെ ഒക്കെ ചെല്ലേണ്ടി വരും. അത്രയും ജനങ്ങൾ, അതിൽ 20, 30, 40 ആംബുലൻസുകൾ അർദ്ധമയ്യത്തുകളായി തള്ളപ്പെട്ടു. ഞാനൊരു ദിവസം ജാർത്തിങ്ങൾ ഒരു തട കാണാൻ വേണ്ടി പോയി. അപ്പൊ ഒരു ചെറുപ്പക്കാർ, രണ്ട് ചെറുപ്പക്കാർ, അവരുടെ കൂട്ടത്തിൽ ഒരു ചെറിയ കുഞ്ഞുണ്ട്. ആ കുഞ്ഞിന് മാരകമായ ബ്ലഡ് ക്യാൻസർ. ഡോക്ടർമാർ 6 മാസത്തെ അവധി കൊടുത്തു വിട്ടു. ഫറൂഖിലാവർ അവരാകെ എന്നെ കണ്ടപ്പോ താങ്കൾ പാപ്പാന്റെ ഖദീമിനോട് ഞങ്ങൾക്കൊന്ന് ഹരിയൊന്ന് പരിചയപ്പെടണം. അങ്ങനെ ഞാനുമായിട്ട് പരിചയപ്പെട്ടു. എന്നോട് ഞാൻ ചോദിച്ചു, എന്താ നിങ്ങളുടെ അവസ്ഥ? ഞാൻ പഠിച്ചു നേരി ചോദിച്ചു അടിച്ച പിന്നെ കളവുണ്ടാവില്ലല്ലോ. അപ്പൊ ആ ചെറുപ്പക്കാര് പറയാൻ, ഈ ചെറിയ കുഞ്ഞ് മാരകമായ ബ്ലഡ് ക്യാൻസർ പിടിപെട്ടു. ഡോക്ടർമാർ 6 മാസത്തെ അവധി പ്രഖ്യാപിച്ചു വിട്ടതാണ്. അതിനപ്പുറം നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല. അതുവരെ ഒരു ആശ്വാസത്തിന് നിങ്ങൾ ട്രീറ്റ്മെന്റ് ചെയ്യാമെന്ന് മാത്രം. അപ്പോഴായിരുന്നു അവർ ഭയാർത്ഥങ്ങളെ പറ്റി കേട്ടത്. മഹാനായ സയ്യിദ് അവരുടെ സങ്കടം പറഞ്ഞു. മഹാനവരുടെ സ്വലാത്തിന് പങ്കെടുക്കാൻ വേണ്ടി നിർച്ചയായി കൊടുത്തു. 7ഓ 12ഓ സ്വലാത്തിന് കൂറുമില്ലെന്ന് അവർ പറഞ്ഞത് സ്വലാത്തിന് പങ്കെടുക്കാൻ വേണ്ടി പറഞ്ഞു. അതോടൊപ്പം അവരോട് 25 യാസീൻ ഓതി തീർത്തതിന് ശേഷം പിന്നീട് ഒന്നും കൂടെ പരിശോധിക്കാൻ വേണ്ടി പറഞ്ഞു. സുബ്ഹാന ജല്ല ജാലുഹു. ആ 25 യാസീൻ ഓതിയിട്ട് രണ്ടാം വീണ്ടും ഒരു പരിശോധന നടന്നപ്പോ ഡോക്ടർമാർ അത്ഭുതപ്പെടുന്നു, എന്താണ് ഈ കുട്ടിയെ നിങ്ങൾ ചെയ്തത്? റിസൾട്ട് നോർമൽ കണ്ടീഷനിലേക്ക് വരികയാണ്. 7 സ്വലാത്ത് കഴിഞ്ഞ് അവർ വീണ്ടും ചെക്കപ്പ് നടത്തിയപ്പോ ഡോക്ടർമാർ വിധി എഴുതുന്നു, ആ രോഗത്തിന്റെ അടയാളം പോലും ഈ കുട്ടിയുടെ ശരീരത്തിൽ ഇല്ല. സുബ്ഹാന ജല്ല ജാലുഹു. ഇത് സ്വന്തം അനുഭവമുള്ളവർ നേരിട്ട് ഞങ്ങളോട് പറയാൻ, ആധുനിക വൈദ്യശാസ്ത്രം പരാജയപ്പെട്ട സ്ഥലത്ത് ആത്മീയതയുടെ സ്രസ്സാണ് വളർച്ച, അതാണ് വിശ്വാസിയുടെ പരിഹാരം. ആത്മീയതയിലേക്ക് നാം തിരിച്ചു വരണം. ദിക്റുകളും സ്വലാത്തുകളും ദുആവും അതുപോലെ അല്ലാഹുവിലെ കടുത്ത ജീവിതം, ഇതല്ലാതെ ഈ ഉമ്മത്തിന് വേറൊരു പരിഹാരവുമില്ല. അവിടത്തേക്ക് തിരിച്ചു വരണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ വീടുകളിൽ റബീഉൽ അവ്വൽ സമാഗമമായാൽ റബീഉൽ അവ്വലിന്റെ 1 മുതൽ 30 വരെ നമ്മുടെ വീട്ടിൽ മൗലിദോദാ ദിവസം ഉണ്ടാകാൻ പാടില്ല. എല്ലാ ദിവസവും ഉസ്താദിനെ വിളിക്കണമെന്നില്ല. പൊരയുടെ പെണ്ണുങ്ങളും കുട്ടികളൊക്കെ ഒന്നിരുന്ന് ചെല്ലട്ടെ. ഒരു ഹദീസെങ്കിലും ഓതിയിട്ടൊന്ന് ദുആ ചെയ്യണം. ആ മാസത്തിൽ ഒരു ദിവസമെങ്കിലും ഉസ്താദുമാരെയും മുത്താലിമീങ്ങളെയും ഫുഖറാഈയും സ്വാലിഹീങ്ങളെയും മുഅ്മിനീങ്ങളെയും വിളിച്ചിട്ട്
ഹബീബിന്റെ പേരിൽ നല്ലൊരു സദസ് സംഘടിപ്പിച്ചു. അവിടെ നല്ലൊരു മൂലിത നടക്കട്ടെ. അശ്റഖൽ ബദ്റു അലൈനാ ഫഖ്തഫത് മിൻഹു ബുദൂറു. ഇന്നിങ്ങനെ ഹബീബിന്റെ മധുഹിങ്ങനെ പാടട്ടെ. തലഅൽ ബദ്റു അലൈനാ മിൻ സനി യാതിൽ വദാഇ വജബ ശുക്രു അലൈനാ മിൻ സനി യാതിൽ വദാഇ. യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സ്വലാവത്തുല്ലാ അലൈക്കും, അയ്യൂഹൽ മബ്ഊസു ഫീനാ ജിർത ബിൽ അംരിൽ മുതാഇ ജിർത ശറഫ്തൽ മദീനാ മർഹബ യാ ഖൈറ ദാഇ. നല്ല ശബ്ദത്തിൽ യാ നബി സലാം അലൈക്കും, സോയ് സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സ്വലാവത്തുല്ലാ അലൈക്കും. ആ ഹബീബിന്റെ മദ്ഹികൾ നമ്മുടെ പള്ളികളിൽ ഉയരട്ടെ, മദ്രസകളിൽ ഉയരട്ടെ, വീടുകളിൽ ശബ്ദമുഖരിതമാകട്ടെ. ഹബീബിന്റെ മദ്ഹുകളുണ്ട്. അതേ ആ ഒരു മാസത്തിനിടയിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ കഴിവിന്റെ പരമാവധി സമ്പത്ത് ഉപയോഗപ്പെടുത്തിയിട്ട് ആ ഹബീബിന്റെ മൗലിദ് സന്തോഷത്തോടെ കഴിക്കാൻ ശ്രമിക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പക്ഷെ ഈ മൗലിദ് നിന്ന് കിട്ടൽ ഇവിടത്തെ പുത്തൻവാദികളുടെ ആവശ്യമാണ്. അവർ റസൂലുള്ള മൗലൂദ് കഴിച്ചിട്ടുണ്ടോ? സഹാബത്ത് കഴിച്ചിട്ടുണ്ടോ? സ്വാലിഹീങ്ങൾ കഴിച്ചിട്ടുണ്ടോ? ഇഷ 300 ന് ശേഷം ഇല്ലതല്ലേ എന്ന് പറഞ്ഞിട്ട് പാരമ്പര്യ വിശ്വാസികളെ അവർ ഇക്ലിപ്പെടുത്തുമ്പോ അഭിമാനത്തോടെ പറയാൻ കഴിയണം കൂട്ടരെ, ഇത് ഹബീബിന്റെ കാലത്ത് തുടങ്ങിയതാ, ഹബീബ് തുടങ്ങി വെച്ചതാണ്, ഹബീബ് സർട്ടിഫൈ ചെയ്തതാ. ഇന്ന് തുടങ്ങിയൊന്നല്ല, സഹീഹുൽ ബുഖാരി നോക്കിയാക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റുഖയ്യ റളിയല്ലാഹു തആല അൻഹയുടെ കല്യാണത്തിന് വീട്ടിൽ കൂടൽ പോയി. വീട്ടിൽ കൂടലിനപ്പോ റസൂലുള്ളാഹി ഞങ്ങൾ ആ വീട്ടിലേക്ക് ചെല്ലുമ്പോ അവിടെ ചെറിയ കുട്ടികൾ തെപ്പ് മുട്ടിട്ട് ഇങ്ങനെ പാട്ട് പാടുന്നു, തെപ്പ് മുട്ടിട്ട് ഇങ്ങനെ പാട്ട് പാടുന്നുണ്ട്. ഇപ്പൊ ഗാനമേളയാണ്, കല്യാണത്തിനൊക്കെ സന്തോഷം തെപ്പ് മുട്ടലല്ലതാണ്, അത് സുഖത്താന്ന് പറഞ്ഞ ഇപ്രകാരമുണ്ട്. അവിടുന്നൊക്കെ മാറിയിട്ട് എങ്ങോട്ട് പോയി? ഇപ്പൊ കൂക്കല്, സിനാബാദ് വിളിക്കല്, പൊട്ടാസ് പൊട്ടിക്കല്, ബലൂൺ പൊട്ടിക്കല്. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ആലോചിച്ചൊക്കെ, പൊരേല് ആദ്യമായിട്ടൊരു ജീവൻ കല്യാണം കഴിച്ച് പെണ്ണ് ഭർത്താവിന്റെ പൊരേല് കയറി വരിക. എന്നിട്ട് എന്താ ഈ സമുദായത്തിൽ മക്കൾ ചെയ്യുന്നത്? ചില കൊന്തന്മാരെന്ന് പറയുന്ന സാധനങ്ങള് ആ പെണ്ണുകാരിന് മുമ്പിൽ നിൽക്കുക, അന്യപുരുഷൻ, എന്നിട്ട് കയ്യിൽ കത്തി കൊടുത്തിട്ട് റിബൺ മുറിപ്പിക്കുക, ബലൂൺ പൊട്ടിക്കാൻ വേണ്ടി സൂര്യ കൊടുത്തിട്ട് പൊട്ടിക്കുക. ആരാ പള്ളികൾ ഉസ്താദിനെ കൊണ്ടൊരു മക്കത്തിൽ നിന്നല്ല, തോന്നിയാസം ചെയ്യും കുറെ പിള്ളമാർ. ഇവിടൊക്കെ സമുദായത്തെ പിടിച്ചു കെട്ടണം. ആരുണ്ട് ഇതിനെതിരെയൊക്കെ ശ്രമിക്കാൻ? വളരെ വേദന കൊണ്ട് പറഞ്ഞു പോവുകയാണ്. ജീവിതത്തിൽ തികച്ചും അന്യരായ രണ്ട് വ്യക്തിത്വങ്ങളെ ഒന്നിപ്പിക്കുന്ന അതിമഹത്തായ ചടങ്ങായിരുന്ന വിവാഹത്തിന്റെ ചടങ്ങിന് ഇന്ന് മലീമസമാകിയിട്ട് ഈ ഉമ്മത്തിന് പോലും നാണക്കേട് അല്ലേ? പുതിയാപ്പിളിനെ കൊണ്ടുപോകാൻ ഇപ്പോ ജെ സി ബിയും മയ്യത്തിട്ടിൽ അടക്കം മാറ്റിരിക്കുകയാണ്. അള്ളാഹു കാത്തിരിക്കട്ടെ. പുതിയാപ്പിളിനെ കൊണ്ടുവന്നിട്ട് അവസ്ഥ, ആ ചെറിയോനെങ്ങാനും പുതിയാപ്പിള മയ്യത്തുകാട്ടിൽ കൊണ്ടുപോകുമ്പോ ബെയിൽ വെച്ച് മരിച്ചില്ലെങ്കിൽ എന്തിൽ കൂടെ കഥ ഉണ്ടായ ആ കുടുംബത്തിന്റെ വേദന ആര് താങ്ങും? ആനപ്പുറത്തും കുതിരപ്പുറത്തും. അതുപോലെ തന്നെ ജെ സി ബിയും കയറ്റിയിട്ട് പുതിയാപ്പിളമാരെ കൊണ്ടുപോയിട്ട് പണം തൂർത്തടിക്കുന്നത് ശബ്ദിച്ചാലോ? അതിനും രണ്ട് കോവും, അനുകൂലിക്കുന്ന കോവും പ്രതികൂലിക്കുന്ന കോവും. ബാപ്പാനെ തല്ലാനും രണ്ട് രൂപ, എല്ലാത്തിനും രണ്ട് രൂപ. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ സമുദായത്തിന്റെ ഇസ്സത്ത് നഷ്ടപ്പെടുകയാണ്. അല്ലാഹു കാത്തിരിക്കട്ടെ. ഞാൻ വേദന കൊണ്ട് പറഞ്ഞു പോയതാൻ, ഇത്തരം വിഷയങ്ങളൊന്നും ആരും പ്രശ്നമല്ല. ഇന്ന് ആകെ പ്രശ്നം ഒന്നേ ഉള്ളൂ, ആ എ പി സുന്നിയായി പോകാൻ പാടില്ല, അത് ഭയങ്കര പ്രശ്നമാണ്. അത് സുബുൽ മുഖാത്തിൽ പെട്ട എട്ടാമത്തെ കുറ്റാണ് അസാധനം. അങ്ങനെ ആയിപ്പോ പിന്നെ ഭയങ്കര ബേഡറ.
കണ്ടുപിടിച്ചാൽ തരില്ല, ചെണ്ട കുട്ടിയാലും തിരക്കില്ല, ഡാൻസ് വെച്ചാലും തിരക്കില്ല, തുള്ളിച്ചാടിയാലും തിരക്കില്ല. സുന്നത്തെ മാറ്റിന്റെ പ്രവർത്തനമായി ആ ബേജാറാണ്. അല്ലാഹു കാത്തിരിക്കട്ടെ. ആ ബേജാറിൽ വിതുമ്പി മാറി നിൽക്കേണ്ടവരാ നമ്മൾ. കുതിരയെ പോലെ പുറത്തു ചാടി പ്രവർത്തിക്കേണ്ടവരാ. ആ ചാടാണ് നേരത്തെ മത്തത്ത് മൗലവി പ്രസംഗിച്ച് വേറൊന്നുമല്ല. ഇൻഷാല്ലാ ഈ നാട്ടിൽ ഒരു സ്വതന്ത്രമായ നിലപാടുള്ള സുന്നത്തെ മാറ്റിന്റെ സ്ഥാപനം വളർന്നു വന്നിരിക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇനിയിപ്പോ നാ വാട്സപ്പുകാർക്ക് ഒരു പണിയുണ്ടോ? എ പി ഉസ്താദിന്റെ പേര് പറഞ്ഞപ്പോ മൂപ്പര് സന്തോഷത്തിന്റെ കടുപ്പത്തിന് അവറല്ലാഹു മറതാന്നൊന്നും പറഞ്ഞു പോയി. ആ സന്തോഷം കൂടി അതിൽ അങ്ങനെ ഒരു വർച്ചുണ്ടോ? കുതിരനെ കാണണ്ടായി പോയൊരു സഹബി പെട്ടെന്ന് കുതിരനെ കണ്ടപ്പോ പറഞ്ഞില്ലേ, അല്ലാഹുമ്മീ പഠിച്ചോനെ, ഞാൻ നിന്റെ പഠിച്ചോനാണ്, നീ എന്റെ അടിമയാണ്. നാരോ പറഞ്ഞു അള്ളാരോട പറഞ്ഞു സന്തോഷം അറിയക്കില്ല. ചിലപ്പം പറഞ്ഞ് തിരിച്ച് അപ്പുറം ഇപ്പുറം ആയി പോവും. അത് സാധാരണ. ഇനി അത് വാട്സപ്പിൽ ഇട്ടാക്കുന്നുണ്ട്. ഒരു കാര്യം എല്ലാവർക്കും അറിയാം, കാന്തപുര ഉസ്താദിന്റെ അനുയായികൾ കാന്തപുര ഉസ്താദിനെ സ്നേഹിക്കുന്നത് പോലെ ലോകത്തൊരു പ്രസ്ഥാന നേതൃത്വം സ്നേഹിക്കുന്ന അനുയായി വൃത്തങ്ങൾ ഇല്ല എന്നുള്ളത് എല്ലാവർക്കും പാച്ചവെള്ളം പോലെ അറിയാം. അതെല്ലാവർക്കും അറിയുന്ന സത്യം. ഞാനിപ്പോ സമയത്തോടെ കൊണ്ട് ഒന്നും പോയില്ല, ഞാൻ നിർത്തി വന്നില്ല. ചെയ്തവൾ ഇപ്പൊ നമ്മുടെ വേദിയിലോട്ട് എത്തും. ഞാൻ പറഞ്ഞു വരുന്ന പരിശുദ്ധമായ റബ്ബുല്ലവൽ സമാഗമമാകുക. നമ്മുടെ വീടുകളിൽ മൗലിദ് നടക്കണം. പണ്ടത്തെ കാലത്ത് മൗലിദ് എല്ലാം വലിയ ആവേശം അല്ലേ? തേങ്ങ കച്ചവടോ അടക്ക കച്ചവടോ നെല്ലുകുയലെല്ലാം കഴിഞ്ഞാല് മൗലൂദിന് കൂടി മാത്രം ഒരു ഫണ്ട് മാറ്റിവെക്കല. കേരളത്തിലുള്ള ഏകദേശം പള്ളികളുടെ പഴയ വഖഫ് സ്വത്തുകളുടെ ആധാരം പരിശോധിച്ചാൽ വലിയ വലിയ പള്ളികളൊക്കെ വഖഫാദത്തിൽ കാണാം. മൗലൂദിന് വേണ്ടി മൗലൂദിന് വേണ്ടി എന്നിട്ട് ഇത് പിടിച്ചാൻ വേണ്ടി അവര് ആര് വഹാബികളും മൗദൂദുകളും അത് ശിർക്കാന്ന് പറയുന്നു. എങ്ങനെ ആലോചിച്ചു നോക്കി, ആലോചിക്കണം. അധിക വഖഫ് സ്വത്തുകൾ പരിശോധിച്ചോ മൗലൂദിന് വേണ്ടി റാത്തീബിന് വേണ്ടി എന്ന് പറഞ്ഞ് നീക്കി വെച്ചതുണ്ടാവും. അപ്പൊ അതൊക്കെ ശിർക്കായി. ഇപ്പൊ നമ്മളെങ്ങനെയാ, നമ്മൾ മൗലൂദിനോട് എതിർപ്പൊന്നുമില്ല. പൊയിലൂരെങ്ങനെ വന്നിട്ട് ഏതെങ്കിലും മുജാഹിദ് മൗലവി മൗലൂദ് തെറ്റാന്ന് പറഞ്ഞെങ്കിലും പിറ്റേന്ന് രാവിലെ 50,000 മുടക്കി മറുപടി പ്രസംഗം നടത്തും. പക്ഷേ സ്വന്തം പൊരയില് മൗലൂദ് എല്ലാ വിഷയത്തിലോ അത് നമ്മൾ വഹാബിയുടെ കൂട്ടത്തില. എന്താവില്ല, നമ്മൾ ചെല്ലൂല. മുജാഹിദ്കാരി ജമാഅത്ത് ഇസ്ലാമിക്കാരുടെ ഒക്കെ ആഗ്രഹം എന്താണ്? നമ്മൾ ചെല്ലാണ്ടിരിക്കലാണ്. അത് നമ്മളെ ഓട്ടോമാറ്റിക് ചൊല്ലിപ്പിക്കാതിരിക്കാം. ഓട്ടോമാറ്റിക്കലി ചൊല്ലിപ്പിക്കാതിരിക്കുക. മഹാനായ സുൽത്താൻ കാന്തപുര ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദുർഗ്ഗയ്ക്ക് കൊടുക്കട്ടെ, മഹാബാബിന്റെ വീട്ടിൽ റബ്ബീ അവ്വൽ നടക്കുന്ന മൗലൂദ് നമ്മൾ ചെന്നോക്കണോ? ആയിരക്കണക്കിന് ആടുകൾ ഇങ്ങനെ ഒഴുകിയെത്തുക. രാവിലെ 10 മണി 11 മണിക്ക് ഭക്ഷണം കൊടുക്കാൻ തുടങ്ങിയാല് ഉച്ചക്ക് 2 മണി 3 മണി വരെ ഭക്ഷണം. ഫോണൽക്കല്ലേ ഞങ്ങൾ ഉസ്താദിൽ നിന്ന് ആവശ്യം ഉൾക്കൊണ്ട് എന്റെ വാപ്പ ഒരു ദിവസം പറഞ്ഞു മോനെ റസൂലുള്ളാഹിന്റെ മൗലൂദ് ഓർക്കാൻ പാടില്ല. ഞങ്ങൾ അന്ന് മുതൽ റബീഉൽ അവ്വൽ വാല് പറഞ്ഞു കിട്ടുന്ന പൈസ അങ്ങനെ തന്നെ വെക്കും. മൗലൂദ് വലിച്ച് ബാക്കിയുണ്ടല്ലേ പിന്നെ എടുക്കുള്ളൂ. അങ്ങനെ അതിനു വേണ്ടിയിട്ട് മാറ്റി വെക്കല ഞങ്ങളൊക്കെ. അള്ളാഹു തആല അത് മരണം വരെ നിർത്തി തരട്ടെ, അതിന്റെ ഇസ്സത്തുള്ള വളർത്തി തരട്ടെ എല്ലാരും. ഇപ്പൊ എങ്ങനെയാ നമ്മള് മൗലൂദില് പള്ളിക്കലും എല്ലാം ചെല്ലും, എന്നിട്ട് മുക്കരിക്കാനും സുഖമായിട്ടും എടുക്കും. ഉസ്താദും കുട്ടികളൊന്നും അറിയില്ല, നിങ്ങൾ നാളെ ഒന്ന് ഉച്ചക്ക് ഒന്ന് കുറക്കണോ? ചെറിയ മൗലൂദ് പെണ്ണുങ്ങൾക്ക് സുഖമില്ല, മോളാണെ പ്രസവിക്കാനായി, മറ്റോക്കാന്ന് ഊരമെന്ന് വേദന, ഇപ്പുറത്ത് നോക്കും തുടമൊരു വേദന, അപ്പുറത്ത് നോക്കും ഊരം മേൽ കടത്തില. അതുകൊണ്ട് നിങ്ങളൊന്ന് വേറെ ആരും അറിയണ്ട. അവർക്ക് എന്നിട്ട് ഒരു അരക്കിലോ കൂട്ടിന്റെ ഇറച്ചിയും വാങ്ങിയിട്ട് ഒരു അന്തസ്സത്തോട് അങ്ങോട്ട് ഒപ്പിച്ചു അല്ലെ. റസൂലുള്ളാന്റെ മൗലൂദിലും കഴിയുന്ന ആട്ടിറച്ചി തന്നെ കൊടുക്കണം. കാരണം റസൂലുള്ളാഹ് ഏറ്റവും ഇഷ്ടപ്പെട്ട മാംസേതാ ആടാണ്. അശാത്തു ബറക്കത്തും വശാത്താനി ബറക്കതാനി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി ഇമാം സഹീഹ് ബുഖാരി ഇമാം ഖാരി റളിയല്ലാഹുവിന്റെ അബുൽ ഉംറ നോക്കിയാ കാണാം. ആട് എന്ന് പറയുന്നത് ബർക്കത്തുള്ള ജീവിയാണ്. അത് ഒന്നുണ്ടായ ഒരു ബർക്കത്ത്, രണ്ടുണ്ടായ രണ്ട് ബർക്കത്ത്. അതുകൊണ്ട് പഴയ കാലത്ത് വീട്ടിലൊക്കെ വാടിനെ പറ്റി എല്ലാവരും ഉണ്ടായിരുന്നു. റസൂലുള്ളാഹി തങ്ങൾ ബർക്കത്ത് പ്രഖ്യാപിച്ച ജീവിയിൽ പിന്നെ സെറുണ്ടാകാൻ പാടില്ല. ഇപ്പം കൊളസോൾ എന്ന് പറഞ്ഞ ആദ്യം പറയാ അറച്ചു കൂട്ടാൻ പാടില്ല. സിയോണിസത്തിന്റെ ഭാഗമാണത്. ലോകത്തിന്റെ ഇസ്ലാമിക വിരുദ്ധ ശക്തികളുടെ ഏറ്റവും വലിയൊരു കുപ്പചരാണത്. ലോകത്ത് ഏറ്റവും കൂടുതൽ കൊളസ്ട്രോൾ മാംസേതാന്നോ? ഏതാ? പന്നിയാ. യൂറോപ്യൻസ് കഴിക്കുന്ന ഏറ്റവും വലിയ മാംസേതാണ് പന്നിയാ. ആടിനേക്കാൾ കൊളസ്ട്രോൾ ഉള്ള മാംസാണ് പോത്ത് മൂരി. പക്ഷെ ആരും അറിയില്ല കൊളസ്ട്രോൾ എന്ന് പറയുമ്പോ പോത്ത് പന്നിയും മൂരിയും കുടിക്കട്ടുണ്ടെന്നറിയില്ല. പിന്നെ ആടുന്നുണ്ടാകും. കാരണോ മുസ്ലിമീങ്ങൾക്ക് സ്നേഹമുള്ള വീട് അമ്പിയാക്കൾ ഇഷ്ടപ്പെട്ട ജീവിയാണ് ആട്. അമ്പിയാക്കൾ മേച്ചു വളർത്തിയ വസ്തുവാണ് ആട്. അതുപോലെ തന്നെ അമ്പിയാക്കൾ ഇഷ്ടപ്പെട്ട മാസമാണ് ആട്. ഇതിനോട് ഒരു അർജി എന്താക്കുക, ഉണ്ടാക്കിയെടുക്കുക. അത് ഈ സയൻസത്തിന്റെയും അതുപോലെ തന്നെ ഓറിയന്റിസ്റ്റുകളുടെ ഒക്കെ ജൂതായിസത്തിന്റെ ഒക്കെ വലിയ ഒരു രഹസ്യ അജണ്ടയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. കൊളസ്ട്രോൾ ഇല്ലാത്ത സാധനം അള്ളാന്റെ ലോകത്തൊന്നുമില്ല. എല്ലാറ്റിലും ഉണ്ട്. ഒക്കെ പരിധിക്കപ്പുറം കഴിച്ചാല് എലത്തിലും ഇതുണ്ട്, കൊളസ്ട്രോളും ഷുഗറും ഉണ്ട്.
പരിധിക്ക് അപ്പുറം കഴിക്കരുത് എന്ന് മാത്രം ലിമിറ്റ് വെച്ച് കഴിക്കാം. ഏതായാലും ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു പോകുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മൗലിദ് ഒരു മകളുടെ കല്യാണത്തെക്കാൾ ആവേശത്തോടെ നടത്താൻ നമുക്ക് സാധിക്കണം. ഒരു മകന്റെ വിവാഹ ചടങ്ങിനേക്കാൾ ഉശിരോടെ നമുക്ക് നടത്താൻ കഴിയണം. ഈ വർഷത്തെ റബീഉൽ അവ്വൽ നമുക്ക് അതിന് സാക്ഷിയാകണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതിനോടുള്ള സ്നേഹം നമുക്ക് വർദ്ധിച്ചു വരണം. അല്ലാഹുവിന്റെ ഹബീബിന്റെ മദ്ഹ് സുബ്ഹാനഹു ജല്ല ജലാലുഹു സ്വലിഹീങ്ങളൊക്കെ റസൂലുള്ളാഹിന്റെ മദ്ഹ് ഇങ്ങനെ കേൾക്കുമ്പം തലതാഴ്ത്തി ഇങ്ങനെ കരയും. അതിന്റെ ഇമ്പമാർന്ന ഇരടികളിലൂടെ അങ്ങനെ പോകാൻ കഴിയണം. യഥാർത്ഥവത്തായ വരികളാണല്ലേ മങ്കൂസ് മൗലിദ് ഇങ്ങനെ ചൊല്ലുമ്പോ അത് തന്നെ നമ്മൾ ചൊല്ലുന്ന എന്താ ഇന്ന അന്ത ഉമ്മുൽ അമ്മബു മാറ അയ്ന ഫീഹിമാ മിസ്ല ഹുസ്നി ഖത്തുയാ സയ്യിദി ഖൈറൽ നബി അസ്സലാത്തു അലൽ നബി വസലാമു അലൽ റസൂൽ അശ്ഫീഉൽ അബ്തഹി വൽഹബീബിൽ അറബി ഇർതകബ്തു അലൽ ഖതാ വൈറ ഹസീദിൽ വഅദത് ലക അസ്കു ഫീഹി യാ സയ്യിദി ഖൈറൽ നബി കുറ്റമെന്ന വഹനം അറ്റമില്ല കെറിഞ്ഞാൽ തങ്ങളോടന്യായമായി സയ്യിദി ഖൈറൽ നബി അസ്സലാത്തു അലൽ നബി വസലാമു അലർ റസൂൽ അശ്ഫീഉൽ അബ്ദഹി വൽഹബീബിൽ അറബി. ആ സുന്ദരമായ അർത്ഥവത്താകുന്ന ഇരടികൾ ഇങ്ങനെ ചൊല്ലുമ്പോ വിശ്വാസിയുടെ മനസ്സിങ്ങനെ ഇനത്തിലൂടെ അലിഞ്ഞിറങ്ങണം. ഇലാ ജനാബി റസൂലില്ലാഹി അല്ലാഹുവിന്റെ ഹബീബിലേക്ക് ആ മനസ്സിനെ ഒഴുക്കിയെത്തണം. അല്ലാഹുവിന്റെ ഹബീബിലേക്ക് അടുക്കാനുള്ള ഏറ്റവും വലിയ മാർഗമാണ് ഹബീബിന്റെ മദ്ഹ് ചൊല്ലലും പാടലും, അതുപോലെ ഹബീബിന്റെ സ്വലാത്ത് ചൊല്ലൽ. ഇരിക്കട്ടെ, ഞാൻ സാന്ദർഭികമായി അങ്ങ് ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. ആ പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിന്റെ പാരമ്പര്യ വിശ്വാസം ആചാരം അത് കൃത്യമായി സംരക്ഷിക്കാനുള്ള ബാധ്യത നമുക്കുണ്ടാകണം. ആ വിശ്വാസത്തിന്റെ പട്ടത്ത് നമുക്ക് ഉറച്ചു നിൽക്കാൻ കഴിയുമോ? അവർ വിജയിച്ചവരാണെന്ന് ആ വിജയികളുടെ രണ്ടാമത്തെ ലക്ഷം പറയുന്നത് ജീവിതം മുഴുവനും നന്മകളെ കൊണ്ട് ധന്യമാക്കണം. ജീവിതം മുഴുവനും നന്മകളെ കൊണ്ട് ധന്യമാക്കണം. നമുക്ക് നാട്ടിൽ എന്തൊക്കെ ഹൈറുണ്ടാക്കാൻ പറ്റുമോ അത് ചെയ്യണം. ജീവിതത്തിൽ എന്തൊക്കെ ദീനിന് ഉപകരിക്കുന്ന, പാവങ്ങൾക്ക് ഉപകരിക്കുന്ന, സമുദായത്തിന് ഉപകരിക്കുന്ന, സമൂഹത്തിന് ഉപകരിക്കുന്ന, രാജ്യത്തിന് ഉപകരിക്കുന്ന, രാഷ്ട്രത്തിന് ഉപകരിക്കുന്ന എന്തൊക്കെ നന്മകൾ നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റുമോ ആ വിഷയത്തിലൊക്കെ നമ്മൾ കൃത്യമായി ഇടപെട്ട് മുന്നോട്ട് പോകണം. അതിനുവേണ്ടിയാണ് നമ്മുടെ പ്രസ്ഥാനം നമ്മെ ഉത്തേജിപ്പിക്കുന്നത്. ഉറങ്ങിക്കിടക്കേണ്ടവനല്ല മുസ്ലിം. ഊർജസ്വതയോടെ സജീവമായി രംഗത്തിറങ്ങിയിട്ട് ആത്മാർത്ഥമായ പ്രവർത്തന ബോധയിൽ ചരിത്രം സൃഷ്ടിക്കേണ്ടവനാണ് മുസ്ലിം കേട്ടോ. നാട്ടിൽ നല്ലത് നിലനിർത്താൻ, നാട്ടിൽ നല്ലത് പറയാൻ, നാട്ടിൽ സൗഹാർദ്ദം നിലനിർത്താൻ, നാട്ടിന്റെ ഐക്യവും ഭദ്രതയും നിലനിർത്താൻ അതിനൊക്കെ വേണ്ടി ആത്മാർത്ഥമായി നമ്മൾ ശ്രമിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒരഞ്ചു നേരത്തെ നിസ്കാരം കൊണ്ട് മാത്രം സൽക്കർമ്മം നിർത്തിയാ പറ്റില്ല. ഒരൽപ്പം ഖുർആൻ ഓതിക്കൊണ്ട് മാത്രം നിർത്തിക്കൂടാ. അദാതും സിക്റും സലാത്തും ചൊല്ലിക്കൊണ്ട് മാത്രം നിർത്തിക്കൂടാ. നമ്മുടെ ജീവിതത്തിന്റെ സിംഹഭാഗവും അത് അധിപനായ റബ്ബിന് വേണ്ടി മാറ്റിവെക്കണം കേട്ടോ. നമുക്കെന്താ നമ്മുടെ പൂർവികന്മാരൊക്കെ സുബ്ഹാനല്ലാഹ് നന്മ ചെയ്യാൻ വേണ്ടി ചെയ്ത അവരുടെ ശ്രമത്തിന്റെ കാഠിന്യം എത്രയാ. മഹാനായ സയ്യിദുന ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബ് ജീവിതകാലത്ത് സ്വർഗം ഓഫർ ചെയ്ത 10 പ്രഗത്ഭന്മാരിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന മഹാൽ സുമരി ൽ
നല്ല ശബ്ദത്തിൽ ഒരു സ്വലാത്തിലെ മൗലായ സൊല്ലി വാസ അലാ ഹബീബിക ഖൈരിൽ ഖൽഖി കുല്ലിഹി മീ സഅദിൽ സഅീദിൻ സുബൈ അല്ലോ, കുട്ടികളൊന്നും ഇറക്കി വിട്ടു വണ്ടി ദിവസം ഒന്ന് ശ്രദ്ധിക്കുന്നു. കുട്ടികൾ എങ്ങനെ കേട്ടും വെള്ളം കൊണ്ട് ഇങ്ങനെ കേട്ടില്ല, ഒന്ന് ശ്രദ്ധിക്കുന്നു. പ്രവർത്തിമാരൊന്നും ശ്രദ്ധിക്കാൻ. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ ഇറങ്ങിപ്പോയ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ കാണുന്ന രംഗം, ഈത്തപ്പനനാര് കൊണ്ട് മടഞ്ഞുണ്ടാക്കിയ ഒരു കട്ടിലില് തർന്നവശയായി ഉമ്മ കിടക്കുന്നു. തൽഹത്ത് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞു ചോദിക്കുന്നു, നിങ്ങൾക്കാരാ? ആ ഉമ്മയുടെ മറുപടി, മോനെ, എനിക്ക് കുടുംബമില്ല, ഉടവരില്ല, ഉടയവരില്ല, ഞാൻ ഒറ്റയാനായി കിടക്കുകയാ. പക്ഷേ കിടന്ന അന്ന് മുതൽ എന്റെ അടുക്കൽ ഒരു ചെറുപ്പക്കാരൻ വരാറുണ്ട്. എന്നെ വന്ന ഉടൻ തോളിൽ കൈയിട്ട് എഴുന്നേറ്റിരുത്തുള്ളി മാമാണല്ലോ പേര് കിട്ടാലും. അൽഹംദുലില്ലാ, 10-45 സെന്റോളം വിലപിടിപ്പുള്ള സ്ഥലം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. അൽഹംദുലില്ലാ, സഹായിച്ചവരുടെ കരങ്ങൾക്ക് അല്ലാഹു ഖബൂലിയത്ത് കൊടുക്കട്ടെ. അല്ലാഹു അർഹമായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തും നൽകുമാറാകട്ടെ. ഇനി ഇൻഷാ അല്ലാഹ് 10-30 സെന്റ് സ്ഥലവും കൂടെ നമുക്ക് രജിസ്റ്റർ ചെയ്ത് വാങ്ങാനുണ്ട്. അതിനുവേണ്ടി നിങ്ങളൊക്കെ സഹകരിക്കണം, അതിനുവേണ്ടി നിങ്ങളൊക്കെ ദുആ ചെയ്യണം. തൊഴിലൂർ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പ്രസ്ഥാന ചരിത്രത്തെ എടുത്തു നോക്കിയാൽ അൽഹംദുലില്ലാഹ് ഈ നാട്ടിൽ ഒരു ഇസ്സത്തുണ്ട്. മഹാനായ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് തൊട്ട് സുന്നത്ത് ജമാഅത്തിന്റെ താഴെത്തട്ടിലുള്ള പ്രവർത്തകന്മാരടക്കം സാമ്പത്തികമായ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ രംഗത്തിറങ്ങുമ്പോ ആദ്യമായി തെരഞ്ഞെടുക്കുന്ന സ്ഥലം തൊഴിലൂരി എന്ന് പറയുന്ന സ്ഥലമാണ്. ഞാനിപ്പോ ഒരടുത്ത ദിവസം ഞാനൊരു വിസിറ്റ് നടത്തിയിരുന്നു. അവിടെയും ഞാൻ സമീപിച്ചത് തൊഴിലൂരിലുള്ള ഒരുപാട് ആളുകളെയാണ്. എല്ലാവർക്കും അല്ലാഹു ബർക്കത്തിയട്ടെ. എല്ലാ പ്രദേശങ്ങളിലുള്ള സ്ഥാപനങ്ങൾക്കും സുന്നത്തെ ജമാഅത്തിന്റെ എല്ലാ സംരംഭങ്ങളോടും ആത്മാർത്ഥമായി സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന നല്ലൊരു ബർക്കത്തുൽ വിഭാഗമാണ്. അല്ലാഹു ബർക്കത്ത് നിർത്തി കൊടുക്കട്ടെ. അവരുടെ ഒരുപാട് കാലത്ത് ആഗ്രഹമാണ് ഒന്ന് വന്നരായ സയ്യിദ് അവരോട് കൊണ്ടുവന്നിട്ട് ഒന്ന് ദുആ ചെയ്യിപ്പിക്കണം എന്ന ആഗ്രഹം. അൽഹംദുലില്ലാഹ് എന്നത് ഹാസിലായിക്കട്ടെ. മഹാനവറുകളെ ഇരുത്തിയിട്ട് ഞാൻ പറയുന്നില്ല. ഞാൻ പ്രസംഗത്തെ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ചെറിയ കാലത്തിനിടയിൽ അത്ഭുതകരമായ ഒരുപാട് സ്തുതികളിലൂടെ വിശ്വാസികളുടെ മനസ്സിൽ ഇടം നേടിയിരിക്കുന്ന ഒരു മഹാവ്യക്തി ദീർഘായുസ് നൽകട്ടെ. അത് നിങ്ങൾക്ക് ബാറിൽ വന്നു നോക്കിയാൽ കാണാം, ജാറത്തിങ്കൽ സ്വലാത്തിൽ വന്നു നോക്കിയാൽ കാണാം. ഈ വിനീതന്റെ നാട്ടിൽ ഒരു 2 മാസത്തിൽ ഒരിക്കലെങ്കിലും വന്ന് മഹാനായ സയ്യിദ് നേതൃത്വം കൊടുക്കാറുണ്ട്. കഴിഞ്ഞ സ്വലാത്ത് ജില്ലയിൽ നിന്നൊരു വിഭാഗം ആള് വന്നു, തങ്ങൾ പാപ്പാനെ കണ്ടു പൊട്ടിക്കരഞ്ഞു പറഞ്ഞു തങ്ങളെ എന്തെങ്കിലും പറയണ്ടേ. അതുകൊണ്ട് അത് മാത്രം, ബാക്കിയെല്ലാം നിങ്ങൾക്ക് രക്ഷപ്പെട്ടിട്ടുണ്ട്. മഹാനുഭാവന്റെ നാവിന് അല്ലാഹു കൊടുത്ത കറാത്തു അല്ലാഹു തആല അത് വർദ്ധിപ്പിച്ചു അനുഭവിച്ചറിഞ്ഞവരായത് കൊണ്ടാണ് അങ്ങനത്തെ നല്ലൊരു നേതൃത്വമാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഈ വരുന്ന 18-ാം തീയതി വെള്ളിയാഴ്ച, മറ്റന്നാൾ വെള്ളിയാഴ്ചയാണ് ബയാറിൽ 10,000 പങ്കെടുക്കുന്ന സ്വലാത്ത്. നിങ്ങളൊന്ന് വന്ന് പങ്കെടുക്കണം, അപ്പോഴേ അതിന്റെ ആത്മീയ അനുഭൂതി നിങ്ങൾക്ക് അഴവക്കാൻ പറ്റുള്ളൂ. അല്ലാഹു ബർക്കത്തിയുമാറാകട്ടെ. ആ മഹാനവർക്ക് നമുക്ക് കിട്ടിയ വലിയൊരു നിർമ്മത്തായി കണ്ട് അവിടുത്തെ ദാവിൽ നിന്ന് വരുന്ന ഉപദേശങ്ങൾ കേട്ട് അവിടുത്തെ ദിക്റു ദുആയിൽ നന്നായി സയ്യിദവർകൾ ഇന്നലെ തീരെ ഉറങ്ങിയിട്ടില്ല. ഇന്നലെ ഇത് കഴിഞ്ഞിട്ട് നേരെ ബായാറാക്കി എത്തണം. അതുകൊണ്ട് ഇൻഷാല്ലാ സയ്യിദവർകൾക്ക് വേണ്ടി ഞാൻ വേദി കൊടുക്കുകയാണ്. വആഖിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അള്ളാ ഈ മഹത്തായ സദസ്സിനെ അഭിമുഖീകരിക്കും.